ലൗലി പ്ലേസ്, കമൺ ക്വയറ്റ്. എന്റെ ബിസിനസിന് പറ്റിയ ഏരിയ. ഫോട്ടോ ചേട്ടാ, ഇവിടെ എവിടെയെങ്കിലും പ്രീപെയ്ഡ് റൂം കിട്ടോ? പ്രീപെയ്ഡ് റൂം? അതെ, കയ്യിലെ കാശ് വരുമ്പോ തള്ളി പുറത്താക്കണ റൂമേ. ഓ, മാസ വാടക? ആ, റെന്റിലി മന്ത്. മന്ത്ലി റെന്റ്. ഓഹോ, സാർ ഇൻസ്റ്റാൾമെന്റുകാരനാ? ഇൻസ്റ്റാൾമെന്റുകാരനാ ഞാനാ? മാന്യന്മാരെ കണ്ട തനിക്ക് മനസ്സിലാവില്ല? ഇവനൊന്നും വിവരമില്ല സാറേ. സാറിനെ പോലെ മാന്യന്മാർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ടൗണിലാണ്, നമുക്ക് ടൗണിലേക്ക് പോവാ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാർ? എന്റെ വണ്ടിയിൽ ആദ്യം വന്നു. യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ പഠിക്കോടു. നിർത്ത് നിർത്ത് നിർത്ത്, നിങ്ങൾ രണ്ടുപേരും കൂടി കൈകാര്യം ചെയ്ത് എന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊണ്ടുപോകാതിരുന്നാ മതി. ഞാൻ ഇയാളുടെ വണ്ടിക്ക് പോയിക്കോളാം. ആ, അതൊക്കെ പോട്ടെ. ഈ ടൗണിലൊക്കെ വലിയ വാടകയാവില്ലേ? നമുക്ക് ഇതുപോലൊരു ഏരിയ മതി. സൈലന്റ് ആൻഡ് കൂൾ. അത്രേ ഉള്ളൂ? കൂൾ ബാറിലേക്ക് ഒരു അര കിലോമീറ്റർ പോയാ മതി. എന്താടോ ഇത്? കല എന്ന് പറയുമ്പോ കൊല എന്നാണ് കേൾക്കണേ. സാറ് കലാകാരനാണല്ലേ. കലാകാരനാണെങ്കിൽ കലാകാരന്മാർക്ക് ചുളു വാടകയ്ക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്, കലാകുടീരം. നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാ വണ്ടി വിടെ അങ്ങോട്ട്. കലാകുടീരം കയ്യിലിരുന്നിട്ടാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. വണ്ടിക്കല്ല സാറേ. ആ, ഞാൻ വിചാരിച്ച വണ്ടിക്കായിരിക്കും. സാറൊരു കലാകാരനാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ മേനോൻ സാർ അവിടെ താമസിപ്പിക്കൂ. അതൊക്കെ ഞാൻ ഏറ്റു. താ വണ്ടി വിടോ. ഓക്കെ. രാജകുമാരി, ഇത് നല്ലല്ലോ. സോജ രാജകുമാരി, സോജ സോജ. സാറേ, ഈ അന്ധഗായകന് വലുതും തരണേ. അന്ധഗായകനെന്ന് പറയണ്ട, അന്ധനെന്ന് മാത്രം പറഞ്ഞാ മതി. ദാ 100 രൂപയുണ്ട്. ഇതെന്തിനാണെന്നറിയാവോ? എന്റെ പാട്ട് കേട്ട് മൈൻഡ് കുളിർത്തിട്ടായിരിക്കും സാർ. പാത്തണ്ടി, ഇനി ഒരിക്കലും ഒരു പാട്ട് പാടാതിരിക്കാൻ വേണ്ടിയാ. ബാക്കി എന്തും ഞാൻ സഹിക്കും. കലയിൽ വെള്ളം ചേർക്കാൻ മാത്രം ഞാൻ സമ്മതിക്കില്ല. ഞാൻ വെള്ളം ചേർക്കാതെ അടിച്ചോളാം സാർ. അപ്പാവും പൊട്ടക്കണ്ണനല്ലേ? പൊട്ടക്കണ്ണനുമല്ല, പാട്ടുകാരനുമല്ല, കള്ളനാണവൻ. കള്ളൻ ഇതാണ് കലാകുടീരം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സാർ ധൈര്യമായിട്ട് ചെന്നു. 100 രൂപയുണ്ട്, ബാക്കി താൻ വെച്ചോ. വരട്ടെ. സാറെ തവല. ഓ, അത് ഞാൻ മറന്നു. ഇത് 10 രൂപയായിട്ട് വെച്ചോണം. അറിയാലോ, ദിവസവാടകയാ. ഓ, വല്ലതും പറ്റിയാവോ? പറ്റിയാവോ? എന്റെ മൂക്കിന്റെ പാലോട് താറത്. തന്റെ കാര്യമല്ല ചോദിച്ചത്, തബലയുടെ കാര്യമാ. ഭാഗ്യം ഒന്നും പറ്റിയില്ല. സംഗീതോപകരണത്തിന് കേടുപറ്റിയ മേനോ സാറ് മാപ്പ് തരില്ല. ഈ കുടീരത്തിന്റെ ഓണർ ആരാ? അതല്ല ഈ പറഞ്ഞ മേനോ സാറ്. ഞാൻ ഗോകുൽദാസ്, മേനോ സാറിന്റെ പി എ. അല്ല, നിങ്ങളാരാ? ഞാൻ പുഷ്കരൻ. താമസിക്കാൻ ചുള്ളിനൊരു സ്ഥലം വേണം. അത് ശരി. മേനോ സാറിനെ പറ്റിക്ക ഇറങ്ങിയ ആളാണല്ലേ. ഏയ്, കലാകാരന്മാരെ തീറ്റിപ്പോറ്റണ വട്ടനല്ലേ ആ സാറ്. മേനോ സാർ വട്ടനാണെന്നോ? അദ്ദേഹം ഞാനോ ദൈവ ദൈവത്തിന് വട്ടനെന്നോ? മേനോ സാറിന് ദൈവത്തിന് ചീത്ത പറയുന്നോ? ഈശ്വര, എന്റെ തവല എറിഞ്ഞു കളഞ്ഞോ. ദൈവമേ, വാടകെട്ട തവല പൊട്ടിയല്ലോ.
ഒരു കലാകാരനെ തബല താൻ എറിഞ്ഞു പൊട്ടിച്ചു അല്ലേ? തന്നെ ഞാൻ കാണിച്ചു തരാടോ. കലാ കുടീരത്തിന്റെ ഓണറേ, മേനോൻ സാറേ, കലാകാരന്മാരുടെ കണ്ണിന്റെ ദൈവമേ, കണ്ടോ ഒരു കലാകാരന്റെ തബല താൻ എറിഞ്ഞു പൊട്ടിച്ചു. ഞാൻ പറയുന്നേക്ക്, ഞാൻ പറയുന്നേക്ക്, ഭാസ്കരല്ല പുഷ്കരൻ. ആ പുഷ്കരനെങ്കിൽ പുഷ്കരൻ, താമസൗകര്യം ഞാൻ ശരിയാക്കി തരാം. രണ്ടേ രണ്ട് കണ്ടീഷൻ. ഒന്ന്, തബല ഞാൻ പൊട്ടിച്ച കാര്യം മേനോ സാറിനോട് പറയരുത്. രണ്ട്, മേനോ സാറിന് ഭക്ഷണം ഒന്ന് ഇനി എന്നോട് ചോദിക്കരുത്. ഞാൻ കള്ളനല്ല സാർ. അത് ഞാൻ നിശ്ചയിച്ചോളാം. വന്ന കാര്യം പറ. ഇയാള് പ്രസിദ്ധനായ തബലിസ്റ്റാണ് സാർ. എന്നാര് പറഞ്ഞു? ഇയാള് പറഞ്ഞു സാർ. ആണോടോ? എന്റെ പേര് പുഷ്കരൻ എന്നാണ്. താ തബലിസ്റ്റാണോ എന്നാ ചോദിച്ചത്? അതെ. തന്റെ ഈ വേഷം കണ്ടിട്ട് ഒരു തബല വിദ്വാനാണെന്ന് തോന്നുന്നില്ലല്ലോ. മുംബൈയിൽ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാ സാറിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. വേഷം പോലും മാറാതെ കിട്ടിയ ബസ്സിന് ഞാൻ ഇങ്ങോട്ട് പോന്നു. അതിരിക്കട്ടെ, താൻ തബലിസ്റ്റാണ് എന്നുള്ളത് എന്താ ഒരു തെളിവ്? തബല കണ്ടില്ലേ? വാള് വിൽക്കുന്നവൻ വാൾപ്പയറ്റുകാരനാണെന്നില്ലല്ലോ. അതുകൊണ്ട് താൻ ഈ തബലയിൽ ഒരു നട വായിക്കേ. അതെ അതെ, പറഞ്ഞത് കേട്ടില്ലേ? ആ നടയിലിരുന്ന് തബല വായിക്കാൻ വിട്ടത്തിന് പറയാടോ. എടോ, താൻ വായിക്കേ. എന്താ എന്ത് പറ്റി? എന്റെ അച്ഛൻ തബലിസ്റ്റാ. തന്റെ വീട്ടിലെ എല്ലാരും തബലിസ്റ്റാ. താ വായിക്കേ. അവര് തലമുറ തലമുറ കൈമാറി കൊട്ടിക്കൊണ്ടിരുന്ന തബല ഇയാളെ എറിഞ്ഞു പൊട്ടിച്ചു സാർ. പോകില്ല. എന്താ ഇത്? എന്താ ഞാൻ ഈ കേക്കണേ? ഒരു കയ്യബദ്ധം. കയ്യബദ്ധം? സംഗീതോപകരണം സരസ്വതിയാ, അറിയോ? തനിക്ക് അത് എറിഞ്ഞുടക്കിയ. എത്രയും പെട്ടെന്ന് പുഷ്കരന്റെ തബല ശരിയാക്കി കൊടുക്കണം. താമസിക്കാൻ ഒരു നല്ല കോട്ടേജും. ആ ബാഗെല്ലാം എടുത്ത കോട്ടേജിലേക്ക് വെച്ചോളൂ. എന്നെ ചീത്ത കേൾപ്പിച്ചപ്പോ തനിക്ക് സമാധാനമില്ലേ? തന്നോടല്ലേ ഞാൻ പറഞ്ഞു തബല പൊട്ടിച്ച കാര്യം സാറിനോട് പറയരുതെന്ന്. പൊട്ടിയ തബല ഞാൻ എങ്ങനെ ഒട്ടാനാ? പൊട്ടിയ തബലയെ കൊട്ടുന്ന ആളെ ഞാൻ കാണിച്ചു തരാം. അതാരാ? ചെപ്പാംകുടി ഗജരാജ ഭാഗവതർ. ചെപ്പാംകുടി ഗജരാജ ഭാഗവതരോ? അതേത് ചെറ്റാണോ? കസ്തൂരി തിലകം ലലാടബലകേ വക്ഷസ്ഥലേ കൗസുമ. ഉടുമൽപേട്ടയിലെ എൻ ഗുരു തോടി ദണ്ഡായുധപാണി ഭാഗവത കൂടെ 5 വർഷം ശിഷ്യനായിരുന്നു ഞാൻ പഠിച്ചതാ. എന്നെ കിഡ്നാപ്പ് പണി ഇങ്ങ കൊണ്ടുവന്നപ്പോ നീങ്ക പാടുന്ന പാട്ടെന്നെ വാദാപി ഗണപതി ഭജയ അല്ലേ? ഇന്ത ലലാട് ഫലകെ ഫസ്റ്റ് നൈറ്റിലെ നീങ്ക പാടി നീങ്കളെ ബോധം കെട്ട പാട്ടെന്നെ സരസിജനാവ സഹോദരിയ അല്ലേ? അതും ഇന്ത ലലാട് ഫലകെ ഇന്ത ഒരു പാട്ട് മറ്റെന്നാ ഉങ്ങൾക്ക് തരീമാ? ഇല്ലേ, എനിക്ക് 16,000 പാട്ടുകൾ തരും. എന്നെ ഡിസ്റ്റർബ് പണ്ണാതെ ഞാൻ നാളെ കച്ചേരിക്ക് സാധകം പണ്ടോ? ആ കച്ചേരിയിലെ നീങ്ക ലലാട ഫലകെ പാടണം. ഫസ്റ്റ് നൈറ്റോടെ ലലാട ഫലകെ നിർത്തിയാച്ചു. നിർത്തിയാച്ചാ? ഇന്ത ലലാട ഫലകെ പാടലേ എന്നാ ഉങ്ങളെ ഇനിമേ കച്ചേരിക്ക് വായ തുറക്ക മതി. എന്നാ സോനെ, എന്നാ തിരു ഉണക്ക് കച്ചേരിക്ക് ഞാൻ ലലാട ഫലകെ പാടലേ. നീ എന്നാ ചെയ്യും? എന്നാ ഉരുക്കി അണ്ണാക്കി. വേണ്ട, എന്ന വേസ്റ്റ് പണ്ണാതെ എണ്ണയ്ക്ക് വില രൊമ്പ ജാസ്തി. ഞാൻ കച്ചേരിക്ക് ലലാട ഫലകെ പാടറേ. അപ്പടി ചൊല്ലട, ഞാൻ കൊന്ന. ഇന്നേക്ക് സാധകം നടക്കാത്. പിന്നെ എന്നെ നടക്കൂ. ഉന്നോടെ ലലാട ഫലകെ എന്നാ ശല്യം? ഇതേതായി പുതിയ കക്ഷി? ഭാഗവതരെ, കക്ഷി മുംബൈയിൽ നിന്ന് വന്നൊരു തബലിസ്റ്റാണെന്നാണ് പറയണത്. പേര് പുഷ്കരൻ എന്നാ പറയുന്നേ. ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതാ. തബലിസ്റ്റാ? ആ, എനിക്കും തോന്നി അങ്ങനെ ഒരു സംശയം. ആ സംശയം തീർക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. അരേ വാദാച്ച്, ഇതാര്? ചെപ്പാംകുടി ഗജരാജ ഭാഗവതരല്ലേ? അങ്ങ് ദേവരാഗത്തിൽ ഗന്ധർവൻ, വർണ്ണരാഗത്തിൽ കിന്നരൻ, പുഷ്യരാഗത്തിൽ പുഷ്പാംഗതൻ. അങ്ങനെ കുറിച്ച് ഞാൻ എത്രയോ കേട്ടിരിക്കുന്നു. എന്താ തബലിസ്റ്റ് കാട്ടണേ? അല്ല ഭാഗവതരെ, ഭാഗവതരേപ്രയോ, യോഗ്യനായ ഒരു ഗുരുവിനെ തേടിയുള്ള എന്റെ യാത്ര ഇവിടം കൊണ്ട് പൂർണ്ണമായി. അല്ല ഭാഗവതരേപ്രയോ, ശരിയല്ലേ? മുംബൈയിൽ ഒരു കച്ചേരിക്ക് അങ്ങേ ക്ഷണിക്കാൻ വന്നതാ ഞാൻ. കച്ചേരിയോ മുംബൈയിലോ? അത് ശരിയാവില്ല. അങ്ങ് എതിരി പറയരുത്, എന്റെ ഒരു അപേക്ഷയാണ്. എന്റെ മാത്രമല്ല, മുംബൈയിൽ 1,000,000 കലാപ്രേമികളുടെ അപേക്ഷയാണ്. ഈ അപേക്ഷ അങ്ങ് കീതി കളയരുത്. ശിഷ്യൻ മറ്റൊന്നും വിചാരിക്കരുത്. ലോകത്തെ ഏത് ജംഗ്ഷനിലും ഞാൻ കച്ചേരി നടത്തും, മുംബൈയിൽ ഒഴിച്ച്. കാരണം എന്റെ ഗുരു ഉസ്താദ് മസ്താൻ ഖാൻ അവിടെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ വായി തുറക്കാറില്ല. കാശ് ഒരു പ്രശ്നമാക്കണ്ട, വേണമെങ്കിൽ ഉസ്താദിനും കൊടുക്കാൻ കുറച്ച് കാശ്. കാശല്ല പ്രശ്നം, സംഗീതം അനന്ത സാഗരമാണ്. അത് മുങ്ങാങ്കുഴി ഇടാനുള്ളതാണ്, വിൽപ്പന ചരക്കാക്കാനുള്ളതല്ല. എനിക്ക് ലേശം തിരക്കൊണ്ട്, അപ്പൊ പിന്നെ കാണാം. അപ്പൊ ആളൊരു തബലിസ്റ്റ് തന്നെ. പിന്നെ അത് കണ്ടാലറിയില്ലേ, കൊട്ടുകാരിൽ പൊട്ടന്മാരില്ലെന്നാണ് പഴഞ്ചൊല്ല്. കാപ്പിടിക്കുന്നില്ലേ? ഇപ്പൊ വിശ്വാസമായില്ലേ? അദ്ദേഹം പറഞ്ഞപ്പോ വിശ്വാസമായി. ഈ കലാകുടീരത്തിൽ ആർക്കും വിശക്കാറില്ലേ? എനിക്ക് നല്ല വിശപ്പ്. അതിനല്ലേ കലാകുടീരത്തിൽ ഒരു പാചക കോളേജ് തന്നെ തുടങ്ങിയിരിക്കുന്നേ. ആണോ? എങ്കിൽ വരൂ, നമുക്ക് അങ്ങോട്ട് ചാലാകാം. വരുവാം.
ചിക്കൻ 2 കിലോ നന്നായി കുത്തിയരിഞ്ഞ് അത് 2 ഗ്ലാസ് കുമ്പളങ്ങ നീരിൽ വേവിച്ചെടുക്കുക. പിന്നെ 15 ഗ്രാം ഏലക്കാപ്പൊടി ചേർത്ത് അതിൽ പിന്നെ 2 കിലോ പഞ്ചസാരയും 1/2 കിലോ മൈദയും ചേർത്ത് പറ്റിച്ചെടുക്കുക. ഇങ്ങനെയാണ് ഈ ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയ ഐറ്റത്തിന്റെ പേരെന്നതാ? ചിക്കൻ ഹൽവ. അല്ല, ചിക്കൻ സ്പ്രിംഗ് ഹൽവ. എന്താ ചിക്കൻ സ്പ്രിംഗ് ഹലുവ? വിഭവങ്ങൾക്ക് പേര് കൊടുക്കുമ്പോ നമ്മൾ കലാപരമായി ചിന്തിക്കണം. ഓ, ഇവിടെയാണല്ലേ ഭക്ഷണം. ഒരു 4 പൊറോട്ട, 1 ബീഫ് കറി. ആരാടാത്? എണീക്കണവിടുന്ന്. ആഹാ, ഇവിടെ കേറി വന്ന് ഓർഡർ ചെയ്യാൻ ഇതന്നെ ഓർഡർ ആണെന്ന് കരുതിയോ? സരസമ്മ പി വർഗീസ്. ഇത് നമ്മുടെ കലാകുടീരത്തില് പുതിയതായിട്ട് വന്ന താമസക്കാരനാ, തബലിസ്റ്റ് പുഷ്കരൻ. അയ്യോ, കലാകാരനായിരുന്നോ? ഞാൻ കരുതി വല്ല വഴിപോക്കനും ആയിരിക്കുമെന്ന്. സോറി, മുംബൈന്ന് വരിക. വെറും കലാകാരനല്ല, ഫേമസ് തബലിസ്റ്റാ. നമ്മുടെ ഭാഗവതരും പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മുടെ ഹൽവയുടെ ഉദ്ഘാടനം ഇദ്ദേഹം തന്നെ നിർവഹിക്കട്ടെ അല്ലേ കുട്ടികളെ? അല്ല, ഞാൻ ഈ അലുവയുടെ കാര്യം ഓർത്തപ്പ. അലുവ അലുവ ഞാൻ ഉണ്ടാക്കിയതാ. ഈ അലുവ എന്ന് കേൾക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് കോഴിക്കോട് വെച്ച് ഞാൻ റവാലി പ്രോഗ്രാം നടത്തുമ്പോ, കവാലി പ്രോഗ്രാം നടത്തുമ്പോ അവിടുത്തെ സംഘാടകർ തന്നെ ഈ അലുവയിൽ കൊടുത്ത മാലയിട്ടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് കോഴിക്കോട് അലുവ ഭയങ്കര ഇഷ്ടമാണ്. ഇതിലും കോഴിയുണ്ട്, കോഴിയില്ലെന്നേ ഉള്ളു. കോഴി ചിക്കൻ സ്പ്രിംഗ് ഹലുവ. എന്താ പേര്? ചിക്കൻ സ്പ്രിംഗ് ഹലുവ. അല്ല, കുട്ടിയുടെ പേര്? ആ, തന്നോളൂ. ഞാൻ എങ്ങനെയുണ്ട്? കൊള്ളാണ്, താങ്ക് യു. വെള്ളോ? കുട്ടി ഉള്ള വെള്ളം എടുത്തു കൊടുക്കൂ. ചേട്ടന്റെ തൊണ്ടയിലൊട്ടി. ബക്കറ്റിലോ? കുളിക്കാനാ? കുളിക്കാനല്ല, ടോയ്ലറ്റിൽ പോവാനാ. ഇതൊക്കെ കഴിക്കണമെങ്കിൽ ടോയ്ലറ്റ് ഇവിടെ തന്നെ വേണം. ഇഷ്ട, ഇത് അവിടം വരെ എത്തുവോ? എന്റെ കോഴിയലി വാക്കെന്നാ സ്പീഡാ. ഈ തള്ളൽ എന്നൊന്ന് അവസാനിക്കും. ആർക്കറിയാം. ഒന്ന് മനസ്സറിഞ്ഞ് തള്ളന്റെ ഗോകുലേട്ടാ, ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം 40 കിലോമീറ്റർ അപ്പുറത്തെത്താൻ. സമയത്ത് എത്തിയില്ലെങ്കിലേ സംഘാടകർ എന്നെ ഓടിക്കും. സമയത്തിന് എത്തിയില്ലെങ്കിൽ സംഘാടകരെ ഓടിക്കും. നീ പരിപാടി നടത്തിയ നാട്ടുകാരും മൊത്തം നിന്നെ ഓടിക്കും. എന്തേ വല്ലം പറഞ്ഞ? നിന്നോടല്ല, ഇവിടെ പറഞ്ഞതാ. പതുക്കെ തള്ളിയാ മതി. മോനെ, പുഷ്പ ഒന്നും വന്ന് കൈവച്ചേ. കൈവെക്കാൻ ആര്? ഈ വണ്ടിയിലൊന്ന് കൈവെക്കാൻ. ഇതൊന്ന് സ്റ്റാർട്ടായിട്ട് വേണം ഈ മദനമോഹനെ 40 കിലോമീറ്റർ അപ്പുറക്കൊന്ന് മിമിക്രി ആക്കാൻ. ഞാനൊരു മിമിക്സ് പരേഡ് കഴിഞ്ഞു വരിക. മിമിക്രിക്കാരനെ? അല്ലല്ല, മിമിക്സ് മാജിക് മദനമോഹന. ഇത് ഡബലിസ്റ്റ് പുഷ്കരൻ. ഒന്ന് തള്ളിക്കേ. ഉസ്താദ് അല്ലാരക്കിടെ ശിഷ്യനായ ഞാൻ ഒരു മിമിക്രിക്കാരന്റെ വണ്ടി തള്ളാനും. കണ്ടോ ഈ വിരലുകൾ? എന്താ, വിരലിന്റെ അസുഖം ഉണ്ടോ? അല്ലല്ല, പിന്നെ തബലയിൽ നിന്നും ശ്രുതിമധുരമായ നാദങ്ങൾ ഉയർത്തുന്ന കൈയാണ്. ഇതുകൊണ്ട് ഞാൻ വണ്ടി തള്ളാന്. അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട, ജനകീയമായ ഒരു കലയാണ് മിമിക്രി, അല്ലാതെ കൊട്ടിപ്പാടി സേവയല്ല. ആരാന്റെ ശബ്ദം അനുകരിക്കില്ലല്ലേ ജനകീയ കല. വേടോ ചെണ്ടോട്ടുകാരാ, ഞാൻ ഒരു ദിവസം സൂപ്പർ സ്റ്റാർ ആവും. അറിയോ തനിക്ക്, താൻ അപ്പോഴും ചെണ്ടയും കൂട്ടി നടക്കത്തേ ഉള്ളൂ. മോനെ മദനമോഹന, ഇങ്ങനെ തർക്കിച്ചു നിന്നാലേ നിനക്ക് 40 കിലോമീറ്റർ അപ്പുറം പ്രോഗ്രാം നടത്താൻ പറ്റില്ല. മോനെ പുഷ്കൊ ഒന്ന് കൈവച്ച്. ഇതാണ് ഈ വിരലുകളുടെ മാന്ത്രിക സ്പർശം. ഇനിയും എത്രയോ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള വിരലുകളാണ്. അല്ലാറൊക്കെ മാറ്, പരിപാടിക്ക് പോണം. പോയിട്ട് വരട്ടെ. ഗേൾസ് ആരായി എല്ലാർക്ക? അല്ലാക്കറിയാം. എന്താ പേര്? വാടി. വാടി നല്ല പേര്. വാടകയുടെ കാര്യം ഓർമ്മിപ്പിക്കാനല്ല,
ഞാനിപ്പോ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത്. അതൊന്നും ആരും കൃത്യമായിട്ട് ഓർക്കാറില്ല സാർ. കലാകുടീരം എന്ന പേരില് ഞാനെന്തിനാ ഇങ്ങനെ ഒരു കോളനി ഉണ്ടാക്കി കലാകാരന്മാരെ ഒക്കെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. വേറെ ചിലർ എന്നോട് ചോദിക്കാറ് തലയ്ക്ക് കിറുക്കൊണ്ടോന്നാ. സത്യം പറഞ്ഞാൽ എനിക്കൊരല്പം കിറുക്കൊണ്ട്. എന്തായി, ഞാൻ അന്നേ പറഞ്ഞല്ലേ അയാൾക്ക് കിറുക്കാണെന്ന്. എല്ലാ നല്ല കലാപ്രേമികൾക്കും ഒരല്പം കിറുക്കൊണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും. ഇതും ഞാനൊന്ന് പറഞ്ഞത്. എന്റെ ഭാര്യ അവളെ ഒരു വലിയ സംഗീതജ്ഞയായിരുന്നു. അവളുടെ ഓർമ്മയ്ക്കാ ഈ കലാകുടീരം. അതുപോലെ എന്റെ മകളെയും ഒരു വലിയ കലാകാരിയാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കോളേജ് പഠിത്തവും കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അവള് നിങ്ങളുടെ ഓരോരുത്തരുടെയും കലാപരമായ എല്ലാ കഴിവുകളും അവക്ക് പകർന്നു കൊടുക്കണം. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ ത്യാഗരാജ സ്വാമികൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ എല്ലാരെയും ഓർമ്മിപ്പിക്കുകയാണ്, കലയിൽ വെള്ളം ചേർക്കുന്നത് മാത്രം എനിക്ക് സഹിക്കാനാവില്ല, പൊറുക്കാനാവില്ല. വെള്ളം ചേർക്കാത്ത മിമിക്സ് മാജിക് മകൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം സാർ. അതെ, എന്റെ മകളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എങ്കിൽ ഗീതം കൊണ്ട വരവ് നമുക്കൊരു ആഘോഷമാക്കി മാറ്റാം. അത്രയ്ക്ക് വേണോ? വേണം. കളി വേണം, കുലവാഴത്തോരണവും വേണം, അമ്പാട്ടേ കുലകൊമ്പനെ മുമ്പിൽ നിർത്തേണം. തിരുതാളത്തുടി വേണം, പലപൂര കളി വേണം, കുലവാഴത്തോരണവും വേണം, അമ്പാട്ടേ കുലകൊമ്പനെ മുമ്പിൽ നിർത്തേണം. വരവേണി എഴുന്നള്ളുമ്പോൾ വഴികാട്ടാൻ വരവേൽക്കാൻ, വരവേണി എഴുന്നള്ളുമ്പോൾ വഴികാട്ടാൻ വരവേൽക്കാൻ, പടവാണ്ടി മേള മെടുപക്കവാദ്യം എടുപൊട്ട ഭാഗവതരേ. തിരുതാളത്തുടി വേണം, പലപൂര കളി വേണം, കുലവാഴത്തോരണം വേണം, അമ്പാട്ടേ കുലകൊമ്പന് മുമ്പിൽ നിർത്തേണം. ത്രിപട ചതുർപഞ്ചപട ഷ്ട്യാതുപട ത്രിപടങ്കോടങ്കോടാടിപടീടിവ കുങ്കുമം കുങ്കുമം ഏകപട ദ്വിപട ത്രിപട ചതുർപഞ്ചപട ഷ്ട്യാതിപട ത്രിപടങ്കോടങ്കോടാടിപടീടിവ കുങ്കുമം കുങ്കുമം. നറുമൊഴി വേണം, പുന്നാരപ്പൂപ്പളയും കരികാലക്കാവടിയും. കുമ്മാട്ടി കുമ്മികൾ വേണം, കുറുകുഴലിൻ നറുമൊഴി വേണം, പുന്നാരപ്പൂപ്പളയും കരികാലക്കാവടിയും. കോലോത്തെ പെണ്ണാണെന്ന് കൂമ്പാള ചേലാണേ, കുഞ്ഞാറ്റ കുഞ്ഞാണെന്ന് കുയിലാളാണേ. ഇത് പുതിയ പുലരിയുടെ കാലം, പല പകിടയടമുത്തട ജാലം. ഇനി ഇവിടെ ഉയരുമൊരു മധുര സദനു മതി ചടുന നടലനയെ ഉടനടി തരികിടതു. തിരുതാളത്തുടി വേണം, പലപൂര കളി വേണം, കുലവാഴത്തോരണവും വേണം, അമ്പാട്ടേ കുലകൊമ്പനെ മുമ്പിൽ നിർത്തേണം. വഴി അരികിൽ നറുതിരിവയ്ക്ക് കുളിരേറ്റാൻ ഇളനീരും, കുടയാനായി പനിനീരും. കാത്തുമ്പി പെണ്ണാണെന്ന് കായാമ്പൂ കണ്ണാണേ, കല്യാണപ്രായം ചെല്ലാ ചില്ലാണെന്നേ. ഇത് തലയിൽ വരതെളിയും കാലം, പല ഫലിത ശുഭസുഖത മേളം. ഇനി ഇവിടെ തിരികും ഒരു പ്രണയ കലയിൽ ഒരു പുതിയ കളി തെളിയും ഉടനടി തരികിടതോ. തിരുതാളത്തുടി വേണം, പലപൂര കളി വേണം, കുലവാഴത്തോരണം വേണം, അമ്പാട്ടേ കുലകൊമ്പന മുമ്പിൽ നിർത്തേണം. Yeah.
ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ മോളെ, ദക്ഷിണ കൊടുക്കൂ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കുട്ടി സംഗീതം പഠിക്കുന്നത് ചെപ്പാക്കുടി ഗജരാജ ഭാവതരുടെ കീഴിലാണ്. അതിൽ കുട്ടിക്കും മേനോൻ സാറിനും അഭിമാനിക്കാം. വരൂ അമ്മേ. പ്രാഥമികമായിട്ടുള്ളത് കുട്ടിക്ക് അറിയായിരിക്കും. ഉദാഹരണത്തിന് സപ്തസ്വരങ്ങൾ എട്ട്. സപ്തസ്വരങ്ങൾ എട്ട്? അതെ, സ രി ഗ മ പ ധ നി സ എട്ട്. ഇത് ആരോഹണം. സ നി ധ പ മ ഗ രി സ അതും എട്ട്. ഇത് അവരോഹണം. ശരിയല്ലേ? ഞാനൊരു കീർത്തനം ആലപിക്കാം, കുട്ടി ശ്രദ്ധിച്ചോളൂ. കസ്തൂരി തിലകം ലലാട പലകേ, കസ്തൂരി തിലകം ലലാട പലകേ. ഇതാരാ എഴുതിയത്? ആരെഴുതിയല്ലെന്താ, പാട്ട് പഠിച്ചാ പോരെ. അല്ല, ഒരു സംശയം, ഒരിത്തിരി സ്പീഡ് കൂടിപ്പോയോ? ലൈഫൊക്കെ ഇപ്പൊ ഫാസ്റ്റ് അല്ലേ കുട്ടി, അതുകൊണ്ട് ശാസ്ത്രീയ സംഗീതത്തിന് ഞാൻ സ്പീഡ് കൂട്ടി. സംഗീതം സാഗരമാണ്. അതിൽ മുക്കി എന്റെ മകളെ ഒരു സംഗീത നികുംഭിലയാക്കൂ. എന്റെ ജ്ഞാനത്തിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. ഓ സന്തോഷായി. കസ്തൂരി തിലകം ലലാട പലകേ, ഇതാണ് സാഹിത്യം. രാഗം പുഷ്യരാഗം. ചേച്ചി, സരസമ്മ ചേച്ചി, ചേച്ചി, ചേച്ചി. ആരാ? ഞാനാ ചേച്ചി, മദനമോഹനൻ. എന്താ മദനമോഹനാ കാര്യം ഈ രാത്രിയില്? ഒരു രഹസ്യ. രഹസ്യോ? എന്താ രഹസ്യം? അത് പിന്നെ ഒരു രഹസ്യമാണ്. ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കി. എന്ത്? അല്ല, അത് മറ്റാരും അറിയണ്ട. ആരോടാടാ ഈ ചോദ്യം ചോദിച്ചേ? നിനക്ക് എന്നാ പറയാൻ ഉണ്ടടാ? എന്റെ ഭർത്താവ് ദുബൈയിലാന്ന് വെച്ച് എന്തും പറയാന്ന് വിചാരിച്ചോ? ചേച്ചി, ആ രഹസ്യമല്ല. ആ സേട്ടുവിന്റെ ആൾക്കാർ നാളെ രാവിലെ എന്റെ വാൻ എടുക്കാൻ വരും. അതുകൊണ്ട് ഇപ്പൊ തന്നെ രണ്ട് ഇൻസ്റ്റാൾമെന്റ് തെറ്റി. അത് ഞാൻ എന്നാ വേണം? അപ്പൊ അത് കുറച്ച് കാശിന്റെ. അതാന്നോ കാര്യം? യോ, കഷ്ടമായി പോയല്ലോ. പാവാ ഞാന്. ആ പോട്ടെ, കർത്താവ് ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതുപോലൊക്കെ നടക്കത്തുള്ളൂ. അങ്ങനെ കരുനാക്കൊണ്ടൊന്നും പറയല്ലേ ചേച്ചി, ഇത്തിരി കാശ് കടം തരണം. അയ്യോ, ഞാൻ വർക്കിച്ചാനോട് ചോദിക്കാം, അതൊന്നും ചെയ്യല്ലേ മദനമോഹന. പിന്നെ ഗൾഫിന്ന് വെള്ളിയാഴ്ച വിളിക്കും, അപ്പൊ ചോദിച്ചത് എന്നാ വേണേലും ചെയ്യാം. അപ്പോഴത്തേക്ക് സേട്ട് വാനും കൊണ്ട് പോകും. തൽക്കാലത്തേക്ക് നാളെ സേട്ട് വരുമ്പോ പലിശയെങ്കിലും കൊടുത്താ മതി, 1500 രൂപ. ഇവിടെ കാശൊന്നും ഇരിപ്പില്ലല്ലോ മദനമോഹന, എന്നാ ചെയ്യാനാ? തൽക്കാലം ഗോൾഡോ മറ്റോ ഉണ്ടെങ്കി ഒരാഴ്ച കൊണ്ട് ഞാൻ എടുത്തുതരാം. ഒരു തിരിമറി. അവസാനം തിരിമറി ആവരുത്. അവിടെ നില്ല, നോക്കട്ടെ. അയ്യോ, അങ്ങനെ കടം ചോദിക്കാൻ കണ്ടൊരു സമയം. അല്ല, താനെ എവിടെ പോയി? കർത്താവേ, ഇവിടെ തന്നെയാണല്ലോ ഞാൻ വെച്ചത്. എന്റെ കർത്താവേ, ഇത് എവിടെ പോയി? അയ്യോ കള്ളൻ, അയ്യോ കള്ളൻ, എന്റെ വീട്ടിൽ കള്ളൻ കയറി. അയ്യോ ഓടി വരണേ, ആരെങ്കിലും പറണേ. അയ്യോ ദേ കള്ളൻ കയറി, കള്ളൻ കിട്ടി കിട്ടി. നിന്നെ കള്ളൻ എടുക്കണേ. ചേച്ചി ചതിക്കോ? കള്ള, കള്ള, ഞാൻ കള്ളനല്ല, തസ്കരൻ പുഷ്കര. ഒരു ബഹളം ഞാനാ. എന്താണോ അവിടെ അവിടെ കള്ളൻ കരിയെന്ന് തോന്നുന്നു. പോയി നോക്കണോ? എന്താ സാർ ഒരു ബഹളം കേട്ടത്? കള്ളൻ കള്ളൻ എന്നും പറഞ്ഞ് ഗോകുൽദാസ് അങ്ങോട്ട് പോയി. ആ കാലഘട്ടം അങ്ങനെയാണ് സാർ, സാറിനെ പോലുള്ള ഒരു സൂക്ഷിക്കണം. ആ അടുത്ത് നിൽക്കുന്നവന്മാരെ പോലും നമുക്ക് വിശ്വസിക്കാൻ നോക്കിയില്ലേ? ൊക്കവനെ
തല്ലുകൊണ്ട് പിന്നെ ശബ്ദം മാറിപ്പോയോ? എന്താ ഇത്? തലയുടെ സ്ഥാനത്ത് തബലയോ? വിട്ടി, ഇതെടുത്ത് മാറ്റേ. ഇത് തബല പുഷ്കരനല്ലല്ലോ. ഇതാണോ ഈ കാളകുടീരം? ഇങ്ങനെയാണോ ഇവിടെ വരുന്നവർ സ്വീകരിക്കുന്നത്? ഇവനെങ്ങനെ തബലക്കിരീടം കിട്ടി? കള്ളനോ ഞാനോ? കാളകുടീരത്തിൽ വരുന്നവരെ കള്ളന്മാരാക്കലാണോ നിങ്ങളുടെ പതിവ്? ഈ കാളകുടീരം അന്വേഷിച്ച് 28 rupees ഞാൻ ഓട്ടോറിക്ഷ കൊടുത്തത്. ഇത് കാളകുടീരമല്ല മോനെ, കലാകുടീരം. കലാകുടീരം. കള്ള ഓടിപ്പോയാച്ചേ. ഒരു പൊണ്ണ് ഇന്നൊരു പൊണ്ണുക്ക് എന്താ സഹായവും ചെയ്യാതാ? എന്നെങ്ക എന്ത മാതിരി ചൊല്ലേ? പാവം സരസമ്മാവുക്ക് രമ്പ ഭയമായിരുന്നു. കള്ളൻ താനെ. നീ ഇന്നേക്ക് നൈറ്റ് പൂര അങ്ങ പോയി പഠിച്ചിട്ട് നാളെ കാലയിലെ വന്നാ പോലും. ഇല്ല വേണ്ട, ഞാൻ വിളിച്ചിട്ട് വന്നാ പോലും. ഞാൻ പുരുഷൻ താനടി. എന്താ ഭയം ആരറിയാൻ? ദേവരത്തെ ബാഗുമായിട്ട് വന്നിരിക്കുന്നു. ഒഴിവാക്കാൻ എന്താ ഒരു വഴി? മോനേതാ? ഞാൻ നന്ദകുമാർ. ഈ കലാകുട്ടിരത്തിലല്ലേ രാജനമ്മാവനുള്ളത്? രാജനമ്മാവനോ? ഏത്? അങ്ങനെ ഒരാളിവിടെ ഇല്ല. ഉണ്ടല്ലോ, എനിക്ക് അമ്മാവൻ അയച്ച കത്ത് ഈ മേൽവിലാസത്തിൽ നിന്നും വന്നാണ്. മേൽവിലാസം ശരിയാണ്, പക്ഷെ രാജനമ്മാവൻ? മോനെ, മോനെ നന്ദകുമാരാ. അമ്മാവ എങ്ങനെ വിളിച്ചു? ഈ ഗജരാജ ഭാഗവതരാണോ നിന്റെ അമ്മാവൻ? ഗജരാജ ഭാഗവതരൻ ഇവൻ ആരാണെന്നറിയോ? എനിക്ക് പിറക്കാതെ പോയ മകനാ ഇവൻ. എന്റെ ഉണ്ണി. ഇത് ഉണ്ണിയല്ല, നന്ദകുമാരൻ. എനിക്കവൻ ഉണ്ണിയാണ്. മോനെ, നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അച്ഛനമ്മയ്ക്കൊക്കെ സുഖമാണോ? ഗജരാജൻ അമ്മാവൻ പോകുന്നത് പിന്നെ നാട്ടുകാർക്കൊക്കെ പരമസുഖ. നാട്ടുകാരുടെ കാര്യം പറയല്ലേ. ഭാഗവതരെ, അനന്തരവനെ നിർത്തി വാചമടിച്ചോണ്ട് നിൽക്കാതെ അവനെ കുഴമ്പ് തേച്ച് നല്ല ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് വയറ് നിറച്ച് വല്ല കൊടുക്കെ. വിളിച്ചിട്ട് പോവോനെ. എല്ലാവരും പോയി കിടന്നോ, നാളെ 2 പ്രോഗ്രാം ഉള്ളതാ. ഒന്നുമില്ല. നീ എന്നു മുതൽ എന്റെ അനന്തരവനായത്? ചേട്ടൻ എങ്ങനെ ഗജരാജ ഭാഗവതരായത്? ജീവിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു വേണ്ടി വന്നു. അതുപോലെ എനിക്കും അനന്തരവനാകേണ്ടി വന്നു. ഞാനിപ്പോ ആളാകെ മാറി ഒരു തികഞ്ഞ ബ്രഹ്മചാരിയായി. ത്യാഗരാജ കീർത്തനങ്ങളും പാടി അങ്ങനെ നഗുമോ. അതൊക്കെ പോട്ടെ, നിന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്നെ കുഴപ്പത്തിലാക്കാൻ? ഞാനിവിടെ വന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചേട്ടൻ നാട്ടിൽ ചെന്നാ കുഴപ്പ. ചുറ്റിക്കാര് കാത്തിരിക്ക. ആൾക്കാർ ഇനിയും മറന്നില്ലടാവുന്നു. എങ്ങനെ മറക്കാനാ? പോലീസിലും പരാതി കൊടുത്തിട്ടുണ്ടവര്. അതിന്റെ കേസ് വേറെ. നാട്ടിൽ ചെല്ലുമ്പോ നീ ഒരു ഉപകാരം ചെയ്യോ, ഞാനിവിടെ ഉള്ള കാര്യം നീ ആരോട് പറയരുത്. അതിനി ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ലല്ലോ. നീ നാട്ടിലോട്ട് പോണില്ലേ? ബാത്റൂം എവിടെയാ? ബാത്റൂമിലൊക്കെ എന്താ അതിന്റെ ഉദ്ദേശം? അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, തൽക്കാലം കുളിച്ചൊന്ന് ഫ്രഷ് ആവണം. അല്ല, എന്താ നിന്റെ പരിപാടി? കുറച്ചു കാലം ഞാൻ ഇവിടെ തന്നെ കാണും. അത് ശരിയാവത്തില്ല. അതെന്താ ശരിയാവാത്ത? ഇവിടെ കലാകാരന്മാർക്ക് മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തൊരൊറ്റയാളെ മേനോൻ സാറോട് വെച്ച് ഉറപ്പിക്കില്ല. അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഈ രാത്രിയിൽ ഞാൻ ഇനി എങ്ങനെ പോവാനാ? വേണ്ട, രാത്രി പോണ്ട, നാളെ രാവിലെ പൊക്കോളൂ. പക്ഷെ വെളുപ്പിനെ തന്നെ പോണം. തൽക്കാലം ഞാനൊന്ന് കുളിക്കട്ടെ. ബാത്റൂം എവിടാന്ന് പറ? അവിടെ ഉണ്ട്. ഒരു മിനിറ്റ്. വെള്ളമൊക്കെ വരുന്നുണ്ടോ നോക്കിയേ? വെള്ളം വരുന്നുണ്ടല്ലോ. ഭയങ്കര ജലക്ഷാമാ, സൗകര്യങ്ങളൊക്കെ വളരെ കുറവാ. ഉള്ള സൗകര്യമൊക്കെ മതിരായട്ട, തൽക്കാലം ഞാനൊന്ന് കുളിച്ചോട്ടെ. അയ്യോ, ഞാനിവിടെ നിൽക്കുന്നില്ല, പോയേക്കാം. ദാ പോണു, ദാ പോണു. കുളിച്ച കുളിച്ച വാ. സരസമ്മാവുക്ക് കൂട്ടുകിടക്കാൻ പറഞ്ഞിട്ട് നീ ഇപ്പൊ ഇതൊക്കെ വന്നേ? സരസമ്മാവുക്ക് ഭയമില്ലേ? ഇല്ലേ, നിങ്ങക്ക് വന്ന് പടുത്ത് തൂക്കത്തില്ലേ? ആമാ, ഉങ്ങളോട് അനന്തരം വന്നിട്ട് കേട്ടാച്ചി എങ്കേ? ഇപ്പൊ വന്നവനെ അപ്പ ചൊല്ല മുടിയുമാ സുബു. സോപ്പ് എവിടെ? അനന്തരവ, മോനെ എന്നെ മനസ്സിലായില്ലല്ലേ? ഭാഗവതരമ്മ ഒന്നും പറഞ്ഞില്ലേ? എന്നെ ഒന്നുമേ ചൊല്ലുലിയോ? എല്ലാമേ சொல்றே கண்ணா. இப்ப அவருக்கு சாப்பாடு கொடு. நல்ல சாம்பார் சாதம் சமைச்சு வச்சிருக்கேன், இப்ப எடுத்துட்டு வரே. ஐயோ ஐயே, ചുറ്റിക്കളി ഇവിടെയും തുടങ്ങിയല്ലേ. നായയുടെ വാല് പമ്പീരാണ്ട് വല്ലം കൊള്ളിലിട്ടാലും നേരെയാവില്ലല്ലോ. പൊളിച്ചെടുക്കരുത്. നിങ്ങളുടെ സ്വർഗലോകത്ത് ഞാനൊരു കട്ടറും ഭാഗമില്ല, ഞാൻ ഇപ്പൊ തന്നെ പൊക്കോളാം. ശരി, പക്ഷേ നാട്ടിൽ ചെല്ലുമ്പോ അമ്മിണിച്ചേച്ചോട് ഞാൻ എന്ത് സമാധാനം പറയും? നീ ഒരിടത്ത് പോകുന്നില്ല, ഇവിടെ തന്നെ താമസിച്ചോ.
അതിനിവിടെ കലാകാരന്മാർക്ക് മാത്രമല്ലേ താമസിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു കലാകാരനെ അല്ലല്ലോ. വേണ്ടി വന്നാൽ നിന്നെ ഒരു കലാകാരനാക്കി ഞാൻ ഇവിടെ താമസിപ്പിക്കും. സാപ്പാട് റെഡിയാച്ചേ, വാങ്ങോ. എന്താ നന്ദു, ഇത് കാളകുടീരമല്ല കലാകുടീരമാണെന്ന് ഇപ്പൊ ബോധ്യമായോ? പിന്നെ കലാകുടീരം കണ്ടാൽ ജുഗൽബന്ദി ഉസ്താദ് ജനാർദ്ദന പൊതുവാളിന്റെ മകനെ മനസ്സിലാകാതിരിക്കുവോ? ശിവ പൊതുവാളിന്റെ മകനാണോ? എന്താ തലിക്കയാളെ അറിയാമോ? ഇല്ല, അതിപ്പോ ഈ ജുഗൽബന്ദി എന്നൊക്കെ പറയുമ്പോ. ജനാർദ്ദന പൊതുവാൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മുടിചൂടാ മനനല്ലയോ? അല്ലേ മനൻ സാറ്? അപ്പോ മകനും കലാപരമായ എന്തെങ്കിലും കഴിവ് കിട്ടാതിരിക്കുക. കഴിവുകളല്ലേ ഉള്ളൂ, ഇവൻ സകല കലാവല്ലഭനല്ലയോ? ഹിന്ദുസ്ഥാനി, കർണാടിക്, ഗസൽ, നാടോടി സംഗീതം, ഗഞ്ചിറ, ഗോട്ടുവാദ്യം, മൗത്ത് ഓർഗാൻ, ഓൾ ഇൻ വൺ. അമ്മായി, ഗീതുവിനെ ലളിത സംഗീതം പഠിപ്പിക്കാൻ ഒരാളെ തേടി നടക്കായിരുന്നു ഞാൻ. നാളെ തന്നെ ക്ലാസ് തുടങ്ങിക്കോട്ടെ. അല്ല എന്ന് പറഞ്ഞാ ഞാൻ അമ്മാവന്റെ കൂടെ കുറച്ചുനാള്. മതി മതി, കുറച്ചുനാള് കഴിഞ്ഞോട്ടെ. നേരവും കാലവും ഒക്കെ നോക്കിയിട്ട് മതി. സംഗീതം എന്ന് പറഞ്ഞാൽ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടാനുള്ളതല്ല നന്ദു, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഓ വാസ്തവ, സാർ പറയുന്നൊക്കെ ശരിയാ, പക്ഷേ ഒരു പക്ഷേ ഇവൻ റെഡി. കലാകാരന്മാരെ ആദരിക്കുന്ന പാരമ്പര്യമാണ് ഈ മേനോന്. ഗജരാജൻ പറഞ്ഞില്ലേ? ഓ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഇയാൾക്ക് താമസിക്കാൻ നല്ലൊരു കോട്ടേജ് കൊടുക്കണം. പിന്നൊരു കാര്യം, കള്ളിൽ വെള്ളം ചേർത്താൽ ഞാൻ സഹിക്കും, പക്ഷേ കലയിൽ വെള്ളം ചേർത്താൽ ഈ കലാകുടീരം മേനോൻ സഹിക്കില്ല, പൊറുക്കില്ല. സഹിക്കില്ല, പൊറുക്കില്ല, ഏതെങ്കിലും ഒന്ന് മതി സാർ. അനുഗ്രഹിക്കണം സാർ. നന്നായി വരും. കോളടിച്ചില്ലേ? ഓ എല്ലാ അസലായില്ലേ? ആ അസലായി. മേനോൻ സാർ മകളെ പാട്ട് പഠിപ്പിക്കാൻ പറഞ്ഞപ്പോ അതിനെന്താ വല്ലോ എന്ന് പറഞ്ഞത്? എന്ത് ഉദ്ദേശത്തിലാ? ഉദ്ദേശം ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, കാശില്ലാതെ ഇവിടെ താമസിക്കണമെങ്കിൽ ഇങ്ങനെ ചില പൊടി കയ്യിലിറക്കേണ്ടി വരും. ഞാൻ അയാളുടെ മുമ്പിലാക്കി ചമ്മി നാറി. എന്തൊക്കെയാ എനിക്ക് അറിയാന്ന് പറഞ്ഞ? ഹിന്ദുസ്ഥാനി, ഗസൽ, ഗഞ്ചിറ, വയലിൻ, മാങ്ങാത്തൊലി. എന്തോന്ന് ചേ, സംഗീതം പഠിച്ചിട്ടാണോ ഞാൻ ഗജരാജ ഭാഗവതരായത്? ചാനലേറി ക്യൂനിക്ക് എന്നെ പൊക്കിക്കൊണ്ടുപോയാൽ ദേ ഇന്നലെയും മുംബൈയിൽ ഒരു പരിപാടി ഞാൻ ക്യാൻസൽ ചെയ്തു. ടൈമില്ല, ടൈമില്ല. അവരുടെ ഭാഗ്യം. ആ നീ ഭാഗ്യം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. സ്ത്രീണാഞ്ച ചിത്തം പുരുഷസ്യ ഭാഗ്യം എന്ന് വെച്ചാൽ സ്ത്രീയുടെ മനസ്സാണ് പുരുഷന്റെ ഭാഗ്യം. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്നുള്ള പാട്ട് പഠിപ്പിക്കാൻ നോക്കാം. അതിനിപ്പോ ഞാൻ എന്താ പഠിപ്പിക്കാ? എടാ തല കളിമണ്ണല്ലെങ്കിൽ നമുക്ക് ആരെ എന്തും പഠിപ്പിക്കാം. അർത്ഥം കിട്ടിയ അർദ്ധരാത്രിയിലും കൊട പിടിക്കുന്നു പറഞ്ഞു. ഏതൽപ്പൻ, ഏത് അർദ്ധരാത്രി? ഇപ്പൊ പകലല്ലേ? അതെ പകലാണ്. അതുകൊണ്ടാണല്ലോ മൂന്ന് ചൂട് നടന്ന എത്ര ഇവിടേക്ക് താൻ ഈ ചക്കട വണ്ടിയിൽ വന്നത്. അതാണോ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്? മിമിക്സ് മാജിക് ആണ്, അല്ലാതെ മോണോ ആക്ട് അല്ല. ഈ മുറ്റത്ത് വെച്ച് ഞാൻ പഠിപ്പിക്കും. അതിന് വേണ്ട എക്യുപ്മെന്റ് ഇതിലാണ്. ആരെ പഠിപ്പിക്കണ? എന്നെ? ഇപ്പൊ മോണോ ആക്ട് ക്ലാസിന്റെ ടൈം അല്ലേ? എന്റെ ടൈം വേസ്റ്റ് ആക്കാൻ മിസ് ഗീതുവിനെ വിളിക്കൂ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. മിസ്റ്റർ ഗോകുൽ, ഗീതു. ഗീതുടെ ഇല്ല. ഇല്ലേ, എവിടെ പോയി? പാട്ട് പഠിക്കാൻ പോയി. ആ ഭാഗവതരുടെ ടൈം അല്ലല്ലോ ഇത്, എന്റെ ടൈം അല്ലേ? ഭാഗവതരുടെ പാട്ടല്ല ഇത്, ലളിത ഗാനം. പഠിപ്പിക്കുന്നത് നന്ദകുമാരൻ. ആ ഭാഗവതരുടെ കഴുത കരച്ചത് പോരാഞ്ഞ് ആ പയ്യന്റെ ഹിന്ദുസ്ഥാനി സംഗീതവും പഠിപ്പിക്കുന്നു. എന്തൊരു വേസ്റ്റ്! ഇത് മഹാ നഷ്ടമായി പോയി. തനിക്ക് നഷ്ടമായതിൽ എനിക്ക് കഷ്ടം തോന്നുന്നുണ്ട്, പക്ഷെ സാറില്ല. നഷ്ടം എനിക്കല്ല ഗോകുലേട്ടാ, ആ കുട്ടിക്കാണ്. മഹത്തായ ഒരു കല പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയാണ് ആ കുട്ടി. എവിടെയാ ഒരു പാട്ട് പഠിക്കാൻ പോയത്? മുറിക്കകത്ത് അടച്ചിട്ടിരുന്ന് പഠിക്കുന്നത് നല്ലതല്ല എന്നാണ് നന്ദകുമാരൻ പറയുന്നത്. പുറത്തെവിടെങ്കിലും കാണും. പുറത്തോ? ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ, അതും ഇന്നലെ വന്നൊരു പയ്യൻ, ശരിയല്ല. ഇത് അനുവദിക്കാൻ പറ്റില്ല. ഇത് മുളയിലേ എന്നുള്ളതാണ് നല്ലത്. കുട്ടിക്കറിയോ, പ്രകൃതിയും പാട്ടും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ഉദാഹരണത്തിന്, ശ്രുതിയും രാഗവും പോലെ സംഗീതം അനന്തമായൊരു സാഗരമാണ്. ആ സാഗരതീരത്തെ വെറും ഒരു മണൽ തരിയാണ് ഞാൻ. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കേട്ടുകാണും, കേട്ടുകാണും, കേൾക്കണമല്ലോ. സംഗീതം നൈസർഗികമാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഗീതുവിന്റെ പാട്ടിന്റെ ലെവൽ എത്രയാന്ന് എനിക്കൊന്നറിയാം. അത് ഗീതു ഒരു പാട്ട് പാടും. അല്ല അതിപ്പോ മടിച്ചു നിൽക്കാതെ പാടൂ പ്ലീസ്. മഞ്ഞു കാവിലും
ഇപ്പോഴെങ്ങനുണ്ട് മധുരമോഹന? ഒന്നും പറയണ്ട എന്റെ സരസമ്മ ചേച്ചി. അതേതായാലും ഭാഗ്യമായി. അയ്യോ, കാലു മാറിപ്പോയി. എത്രോ വലിയ ആപത്തായിരുന്നു. എന്റെ ഉണ്ണിയേച്ചു കാത്തു. കണ്ണി കൊള്ളാനുള്ള പുരികത്ത് കൊണ്ടെന്ന് കരുതിയാ മതി. ഈ മട്ടൺ സൂപ്പ് ഇത്തിരി കുടിച്ച് വേഗം വേഗം. ചേച്ചി ഉണ്ടാക്കിയതാ? ഈ രണ്ട് കൈകൊണ്ട് ഉണ്ടാക്കിയതാ. ഞാനിത് കഴിക്കണോ ചേച്ചി? ഫ്രാക്ഷൻ നല്ലതാവോ ചേ. നീ വേഗം കൊണ്ട് കൊടു. ഇളക്കിയോ? ആ ഇളക്കി കൊടു. അല്ല മധുരമോഹന, സത്യത്തിൽ എന്താ സംഭവിച്ചത്? മേനോൻ സാറിന്റെ മകളും ആ തെണ്ടി നന്ദകുമാരനും മരം ചുറ്റി ഓടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സരസമ്മ ചേച്ചി. സത്യോ മധുരമോഹന? ചേച്ചിയാണ് സത്യം. അല്ല, അതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ആ കുട്ടിയെ കറക്കിയെടുത്ത് തട്ടിക്കൊണ്ട് പോവാനാണ് അവന്റെ പ്ലാൻ എങ്കിൽ അത് ഈ മദനമോഹൻ ഉള്ളപ്പോൾ നടക്കില്ല. ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റോട്ടെ. അല്ല, അത്രക്കങ്ങ് വേണോ? വേണം. അവനെ ഈ കലാകുടീരത്തിൽ നിന്നും പുകച്ച് പുറത്ത് ചാടിച്ചിട്ടേ ഈ മദനമോഹൻ നടങ്ങൂ. അല്ല, ആ മദനമോഹനത്തിന് ജാടക്കാരനുള്ള നേരാ. പക്ഷെ അവൻ അങ്ങനെ നുണ പറയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, ഉള്ളതാണെങ്കിൽ തന്നെ ഇപ്പൊ എന്നാ കൊഴപ്പം? എന്താ ചേച്ചി? ഗീതു, ഞാൻ നോക്കിക്കോളാം. പോ. എന്നാ പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന അകത്തോട്ടിയല്ലേ? കൊച്ചെ അരിഞ്ഞത് മതി, പിന്നെ ഞാൻ വിളിക്കാം. പോ. രാവിലെ മുരു വായി നോക്കി നിൽക്കുക. അല്ല, എന്റെ ഗീതുമോക്ക് അറിയാവോ ഞാനും എന്റെ വർക്കിച്ചായും തമ്മിൽ എന്നായിരുന്നു? 6 വർഷം മുടിഞ്ഞ ലവ് അല്ലായിരുന്നു? പ്രേമെന്ന് പറഞ്ഞ അങ്ങനാ. അതിനെ കണ്ണുമൂക്കൊന്നുമില്ല ചേച്ചി പറഞ്ഞു വരുന്നത്. ഈ സരസമ്മ പി വർഗീസിനോട് മോക്ക് എന്നാ വേണേലും തുറന്നു പറയാം. ഒരു പ്രണയ സബലം ഈ ചങ്ക വേണേലും പറച്ചങ്ങ് കൊടുക്കും. പ്രണയോ? ആ അതെ, കുട്ടിയും നന്ദുവായിട്ട് വിളിക്കണ്ട ഒക്കെ എനിക്കറിയാം. ആ ചെറുക്കനെ കണ്ട ആരെ ഇഷ്ടപ്പെടാത്തെ? ഈ ചേച്ചിയുടെ ഒരു കാര്യം. ഓ, എന്റെ ചോയെ, അവന്റെ പേര് പറഞ്ഞപ്പോ എന്നെ അവിടെ നാണം. ഷെഡിന്ന് ഇറങ്ങിയോ മദന? ആര് വിചാരിച്ചാലും മദനെ ഷെഡി കയറ്റാൻ പറ്റില്ല ഗോകുലേട്ടാ. അതെ ഗോകുലേട്ടാ, ഇവിടെ നല്ല കഷായം കിട്ടുന്ന സ്ഥലം ഏതാ? കഷായോ? കഷായമല്ല, നെല്ലിക്കാ തളമാണ് ഇവിടെ ചിലർക്ക് ആവശ്യം. നെല്ലിക്കാ തളം? അത് ഭ്രാന്തന്മാർക്കുള്ളതല്ലേ? അതെ ഗോകുലേട്ടാ, ഈ തലകുത്തി വീണ് കഴിഞ്ഞാൽ അതും ചിലപ്പോ ആവശ്യം വരും. അതാർക്കാണ് ആവശ്യമെന്ന് വൈകാതെ തെളിയും. നിങ്ങൾ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുകയാണല്ലോ. ഗോകുലേട്ടാ പറഞ്ഞേക്ക്, ഈ കലാകുടീരത്തിൽ മദനമോഹനെ തോൽപ്പിക്കാൻ ഒരുത്തനും വളർന്നിട്ടില്ല. അല്ല ഗോകുലേട്ടാ, അതിന് ഇനി ഒരുപാട് വളർച്ചയുടെ ആവശ്യമുണ്ടോ? നിങ്ങൾ കണ്ടാളെന്തിനാ എന്നോട് പറയുന്നത്? നിങ്ങൾ നേരിട്ട് അംഗം വെട്ട്. അംഗം വെട്ടും, കാണിച്ചറണ നിന്നെ. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോകുന്നത് അങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഈ മദന് കഴിയില്ല ഗോകുലേട്ടാ. എടാ തെണ്ടി, നിന്നെ ഞാൻ എടുത്തോളാം. എന്താ ഗീതു? ഇതൊന്ന് ശ്രുതി ഒപ്പിക്കണം. ശ്രുതിയോ? ആ, അമ്മ ഉപയോഗിച്ചിരുന്ന വയലനാ ഇതേ ഉള്ളു അമ്മയുടെ ഓർമ്മയ്ക്ക്. അമ്മ ഉണ്ടായിരുന്നപ്പോ കുട്ടിക്കാലത്ത് അടുത്ത് പിടിച്ചിരുത്തി കുറച്ച് പഠിപ്പിച്ചിരുന്നു. ഒരു വർണ്ണം, ഒന്ന് രണ്ട് കീർത്തനങ്ങൾ. പെട്ടെന്ന് ഒരു ദിവസം അമ്മ അന്ന് നിശ്ചയിച്ചതാ ഇനി പാട്ടൊന്നും വേണ്ടെന്ന്. സത്യത്തിൽ എന്നെ ഒരു കലാകാരി ആക്കണമെന്ന് അച്ഛന്റെ മോഹങ്ങൾക്ക് വഴങ്ങിയിട്ടാ ഞാൻ ഈ കോലൊക്കെ കെട്ടുന്ന തന്നെ. അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല. ഈ കലാകുടീരത്തിൽ പറഞ്ഞിരിക്കുന്ന പുതിയ പാട്ടെന്താണെന്ന് അറിയോ നന്ദുവിന്? പാട്ടോ? ആ, എന്തു പാട്ട്? നമ്മൾ തമ്മിൽ ഇഷ്ടാണെന്ന്. നുണപ്പാട്ടാണോ സത്യപാട്ടാണോ എന്ന് ആർക്കറിയാം. എന്തായാലും എനിക്കിഷ്ടായി. മധുരമോഹന, എന്താ ചേച്ചി? ഞാൻ കണ്ടടാ.
ഇത് മറ്റത് തന്നെടാ. എന്താ ചേച്ചി? അയ്യോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അയ്യോ എന്തേ എടാ, ഇത് അത് തന്നെടാ. അവര് തമ്മിൽ ലവ്വാ, ഡീപ്പ് ലവ്. നന്ദു ഗീതും തമ്മിലേ ഇപ്പഴെന്തായി? ഞാൻ അന്ന് പറഞ്ഞപ്പോ സരസമ്മ ചേച്ചി പോലും വിശ്വസിച്ചില്ല. അതിപ്പാളെ കണ്ടപ്പോ ഞാൻ കരുതി ഡീസന്റ് ആയിരിക്കും. എന്നാലും എന്റെ മദനമോഹന, നിന്റെ കാര്യം ഓർക്കുമ്പോഴെനിക്ക് വിഷമം. അല്ല, മണ്ണഞ്ചാരി എന്നും പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ നിന്നെ പോലെ സുന്ദരനായ ഒരു കൊച്ചൻ ഇവിടെ നിൽക്കുമ്പോഴാണ് അവര് വരുത്തം വന്നൊരു പെൺകൊച്ചിനെയും കൊണ്ട്. ഈ മദനമോഹൻ അവനെ അങ്ങനെ അങ്ങ് വെറുതെ വിടുന്നു ചേച്ചി വിചാരിക്കുന്നുണ്ടോ? അത് തന്നെയാടാ ഞാനും പറയുന്നത്. എന്ത് വെറുതെ വിടുന്നോ? വിടരുത്. നല്ല സാധനമാണല്ലോ കാലത്തെ കയ്യിലേന്തി നിൽക്കുന്നത്. നിനക്ക് നിന്റെ പേരറിയോ? ഇത് എന്തിനുള്ളതാണെന്ന് അറിയോ? ക്രിക്കറ്റ് കളിക്കാൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ മനുഷ്യന് ഓരോ വേഷം കെട്ടിച്ചിട്ട്. ഇതൊന്ന് ട്യൂൺ ചെയ്ത് പിടിച്ചേ. നീ ഒന്ന് ശ്രമിച്ചു നോക്ക. അയ്യോ ഇങ്ങോരല്ലേ സംഗീത ചക്രവർത്തി ഗജരാജ ഭാഗവതരി. നോക്ക്. ഓ അങ്ങനൊന്നും അല്ലേ, അവിടുത്തെ മുമ്പ് ഞാൻ ആരാശു. അങ്ങ് തന്നെ ട്യൂൺ ചെയ്താൽ മതി. ഞാൻ സ്വരം പാടാം, അതിനനുസരിച്ച് കമ്പ്യൂട്ടർ ടൈറ്റ് ചെയ്താൽ മതി. ശ്രുതി ഏതാണ്ട് ഒത്തു വരുമ്പോ ഞാൻ സിഗ്നൽ തരാം. ഇതാ ഇങ്ങനെ എന്നെ കൊണ്ടൊരു വേഷം കെട്ടിച്ചിട്ട് ഒക്കെ മാനേജ് ചെയ്യാൻ പഠിക്കണം. നീ ഇത് പെട്ടിയിലേക്ക് അവൾ കൊടുത്തേക്ക്. കമ്പി പൊട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടൊർണാഡോ കാരണമാണെന്ന് പറഞ്ഞാൽ മതി. അതങ്ങ് പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി. ടൊർണാഡോ ഈ വേഷം കെട്ടി തുടർന്നാലേ തടി കേടോ? എന്റെ തടിക്ക് ഒരു കേടുമില്ലല്ലോ. എടാ ഒരു മണ്ടനുണ്ടെങ്കിൽ മണ്ടയുള്ള 10 പേരുടെ ജീവിതം ഖുശി. രാഗം അറിഞ്ഞിട്ടാണോ ഞാൻ ഈ വേഷം കെട്ടിയത്? പക്ഷേ ജീവിക്കാനുള്ള രാഗം എനിക്കറിയാം. ജീവിത രാഗം ആദ്യം നീ അത് പഠിക്കാൻ നോക്ക് മോനെ. പഠിപ്പിക്കാൻ ഗുരുവിനെ വേണമെങ്കിൽ ഞാൻ ഏർപ്പാടാക്കി തരാം. വേണമെന്നില്ല, ഇവൻ സകല കലാ വല്ലഭനാണ്. വല്ലഭന് വയലൻ എന്താന്ന് അറിയില്ല. കമ്പി പൊട്ടിക്കാൻ അറിയാം. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, മനസ്സിലായി തട്ടിപ്പ്. ഗസലിലും ഹിന്ദുസ്ഥാനിയിലും എക്സ്പേർട്ട്. വീണ വയലൻ തബല എന്തൊക്കെയാ തട്ടിവിട്ടത്? ഇതൊക്കെ ആരെ പറ്റിക്കാനാ, എന്നെയോ അതോ അച്ഛനെയോ? അങ്ങനെ മനഃപൂർവ്വം പറ്റിക്കണമെന്ന് കരുതിയിട്ടല്ല. പിന്നെ മനഃപൂർവ്വം അല്ലാതെ തമാശക്കാണോ എന്നാണ് പറയുന്നത്? ഗതികേട് കൊണ്ട ഇങ്ങനെയൊക്കെ. കുറച്ചു ദിവസം താമസിക്കാൻ ഒരു സ്ഥലത്തിന്. ഗതികേട് വന്ന ആരെയും പറ്റിക്കല്ലേ, എന്തെന്നോണേം പറയാ. എന്താ മിണ്ടാത്തത്? ഈ തട്ടിപ്പ് പരിപാടി അച്ഛൻ എങ്ങനെ അറിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അയ്യോ സാറിനോട് ഇക്കാര്യം ഇപ്പൊ പറയരുത് പ്ലീസ്. ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. പക്ഷെ എനിക്കൊന്ന് അറിയണം, ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ ജനാർദ്ദന പൊതുവാളുടെ മകനാന്നൊക്കെ പറഞ്ഞത്? അതൊക്കെ സത്യം തന്നെയാ. നോർത്ത് ഇന്ത്യയിൽ പോയി കുറെ കാലം ഹിന്ദുസ്ഥാനി സംഗീതവും സിത്താറും ഒക്കെ പഠിച്ചിരുന്നു അച്ഛൻ. അച്ഛൻ ആനപ്പുറത്ത് കയറിയതുകൊണ്ട് മകന് തഴമ്പുണ്ടാവണമെന്നില്ലല്ലോ. ശരിയാ, പക്ഷേ കുട്ടിക്കാലത്ത് എന്നെയും കുറച്ചൊക്കെ ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കാൻ വേണ്ടി അച്ഛൻ ശ്രമിച്ചിരുന്നു. അമ്മ സമ്മതിച്ചില്ല. സംഗീതം കൊണ്ട് വീട്ടിലെ ദാരിദ്ര്യം അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാം അമ്മ. എന്തെങ്കിലും ജോലി ചെയ്ത് കുടുംബം നോക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. അതും നടന്നില്ല. പിന്നെ ആകെ അറിയാവുന്ന ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത്? ആനമയിൽ ഒട്ടകം. എന്ന് വെച്ചാ? എന്ന് വെച്ചാലല്ല, ഒന്ന് വെച്ചാൽ. ഒന്ന് വെച്ചാൽ രണ്ട്, അഞ്ച് വെച്ചാൽ പത്ത്, പത്ത് വെച്ചാൽ ഇരുപത്, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ബൈ ചേട്ടാ, ബൈ ആനമയിലൊട്ടകം. ബൈ ചേട്ടാ, വെക്കാം, എപ്പോഴും വെക്കാം, എത്രയും വെക്കാം. അഞ്ച് വെച്ചാൽ പത്ത്, പത്ത് വെച്ചാൽ ഇരുപത്, ഇരുപത് വെച്ചാൽ 40, കാലടിച്ച കമ്പനിക്ക് ബൈ. ആ ഏടിക്കടിച്ചിരിക്കുന്നു തള്ളേ, പള്ളി താണ്ട പോയി. കാലിയടിച്ചു, കമ്പനി കടിച്ചു, ഇനിയും വെക്കാം, ആർക്കും വെക്കാം, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ആനമയിലൊട്ടകം, അഞ്ചു വെച്ചാൽ പത്ത് കിട്ടും, പത്ത് വെച്ചാൽ ഇരുപത് കിട്ടും, ഇരുപത് വെച്ചാൽ അടിച്ചു ഏണി വീണ്ടും കമ്പനിക്ക്. വൈരാജവൈ അരക്കാതെ മടിക്കാതെ വൈരാജവൈ ആനമയിലൊട്ടകം, അഞ്ചു വെച്ചാൽ പത്ത്, പത്ത് വെച്ചാൽ ഇരുപത്, ഇരുപത് വെച്ചാൽ 40, വൈരാജവൈ ആനമയിൽ വെക്കടാ. ഈ റൗണ്ടിൽ ഞാനില്ല. ആ എന്നാ ഞാനും ഇല്ല. എത്ര പോയി കിട്ടി? കുറെ പോയി കിട്ടി. നാനോട്ടാ, നാനോട്ടാ, ഇയാളെന്താ മൈൻഡ് ചെയ്യാത്? പഴത്ത് അതിലൊന്നും വലിയ നാനോട്ടാ, ചിട്ടിത്തവണ അടച്ചല്ലോ. അത് ഞാൻ രാജ്യപുട്ടൊന്നും പോണില്ലല്ലോ. തരാ, ഉത്സവ പറമ്പിലാണോ ചുറ്റി പിരിവ്? അതെന്റെ സൗകര്യം. താൻ എന്റെ അടുത്ത് വരാ, ഞാൻ കണ്ടെടുത്ത് ഒന്ന് ചോദിക്കല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ചിട്ടി വട്ടം എത്തുമ്പോ കാശ് കൃത്യമായിട്ട് കിട്ടണേൽ തവണകൾ കൃത്യമായിട്ട് അടച്ചിരിക്കണം. അതിനായി 24 മണിക്കൂർ എന്റെ സന്താന ലക്ഷ്മി ചിട്ടി ഓഫീസ് തുറന്നിട്ടിരിക്കുക. ആള് തന്നെ അടയ്ക്കാ. പണി വളരെ മോശം, അതുകൊണ്ടാ. പണി ഞാൻ തരാം.
നന്ദോമാരെ കളി തുടങ്ങിയോ? നീ വെച്ചോ? ആ വെച്ചു. ഏത് കളത്തിലാ? പുലി പുലി വെച്ചോ വെച്ചോ. ഞാനും വെച്ചു പുലി. പുലിക്കടിച്ചു പുലിക്കടിച്ചു. വെച്ചു ഞാനും വെച്ചു. അടിച്ചേ. വെക്കോ നീ വെക്കിങ് പോരട്ടെ. നീ വെക്കുന്നതിന് ഞാനും ഉണ്ട്. ഞാനും വെച്ചു. മാധവ മദന മുരാരേ, മാധവ മദന മുരാരേ, മാധവ മദന നിന്നോടല്ലേ എണീക്കാൻ പറഞ്ഞത്? എണീറ്റേ, ഉറക്കം മതിന്ന് എണീക്കടാല്ല. എങ്ങനെ മതിയാവാനാ? കണ്ട ഉത്സവ പറമ്പുകളിൽ കറങ്ങി നടന്നിട്ട് പാതിരാത്രിക്കല്ലേ കയറി വരിക? എഴുന്നേറ്റേ, ചായ ഇനി താമേ. അമ്മ പോയി ചോറെടുക്ക്. എടാ, എണീക്കാനല്ലേ പറഞ്ഞത്, എണീക്കടാ. ഈ ചെക്കിന്റെ ഒരു കാര്യം പിടിച്ചേ. ആ പിടിക്കാം. പോയി കുളിച്ചേ. ഇത്രയും പ്രായമായിട്ടും ഒരു ഉത്തരവാദിത്വം ഒക്കെ വേണ്ടേ? എങ്ങനെ ഉണ്ടാവാനാ? അച്ഛന്റേതല്ലേ മോൻ. തറവാട്ടിലുള്ളവരൊക്കെ അമ്പലങ്ങളിലും ഉത്സവത്തിനും പോയി ചെണ്ട കൊട്ടി കുടുംബം പുലർത്തുമ്പോ ഇവിടെ നിന്റെ അച്ഛന് തോന്നിയത്? ഉത്തരേന്ത്യയിൽ പോയി സിത്താറും ഗസലും പഠിക്കാനല്ലേ? മതിയമ്മേ, ഞാൻ പോവാ. പൊടടാ നന്ദു. കഴിഞ്ഞു ഇന്നത്തെ ഉപദേശം. പതിവായത് കേട്ടില്ലെങ്കി ഇപ്പൊ കാലത്ത് ചായ കുടിക്കാത്ത പോലെയാ. അവളെ ബാലവാടിയിൽ പോയി വായിട്ട് അലക്കണോണ്ടാ പകുതി പട്ടിണി എങ്കിലും ഇല്ലാതെ കഴിയണേ. അല്ലാതെ ഗസല് പഠിക്കുന്ന നാല് കുട്ടികളുടെ ഫീസ് ഉണ്ടല്ല. മാധവ മദന മോരാരേ. നന്ദുന് ഇങ്ങനെ പോത്തുപോലെ കിടന്ന് ഉറങ്ങാൻ പിന്നെ എന്ത് ചെയ്യാനാ? ക്ലബൊക്കെ തുറന്ന് സജീവമാണെങ്കിൽ ഒരു 12 മണിയെങ്കിലും ആവും. പിന്നെ വാതുവെപ്പ്, ക്യാരംസ്, ചീട്ടുകളി, ഇതൊക്കെ അല്ലേ നമുക്ക് പറഞ്ഞിട്ടുള്ള പണികൾ? അയ്യടാ, അതൊക്കെ വെറുതെ പറയാ. അവസരങ്ങൾ നിറയെ ഉണ്ട്, നന്ദു ഒന്നിന് ശ്രമിക്കുന്നില്ല എന്ന് മാത്രം. ശ്രമിക്കുന്നില്ല? ആര് പറഞ്ഞു ശ്രമിക്കുന്നില്ല എന്ന്? നീ പറഞ്ഞില്ലേ പോത്തുപോലെ കിടന്നുറങ്ങുന്നു? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പഠിച്ചിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് കിട്ടുകയും ചെയ്തു ഡിഗ്രിക്ക്. എന്നിട്ട് എന്തുണ്ടായി? എന്ത് നേടി? മടുത്തു എനിക്ക്. അങ്ങനെ അങ്ങ് മടുത്തു തുടങ്ങിയാലോ? എന്തോ നന്ദുവിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. പിന്നെ നന്ദു നോക്കിക്കോ, ഒക്കെ ശരിയാവും. ശരിയാവൂടാ. ഒരു ചായ. ഈ രാജേട്ടൻ ഒരു ചായയുടെ. എടോ രാജേട്ടാ, തന്നെ അന്വേഷിച്ച ആ മാധവം വന്നിരുന്നു. കൊറേ നേരം കാത്തിരുന്നു, ഇപ്പൊ ടൗണിലേക്ക് പോയി. പോയല്ലോ, സമാധാനമായി. വല്ലം പറഞ്ഞോ?
ആ 12 മണിയുടെ സാവത്തേക്ക് വീണ്ടും വരുമെന്ന് പറഞ്ഞു. അപ്പൊ കുരിശ് പിന്നെയും വരുമോ? അതിനുമ്പോ മുങ്ങണമല്ലോ. ഈ ഉള്ളവനെ മനസമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ലേ ഈശ്വര? നീ ആ മാധവന് വട്ടവർത്തിയായിട്ട് ചിട്ടിക്കാശ് കൊടുത്തില്ലേ? കൊടുത്തല്ലോ. പിന്നെന്തിനാ നീ ഇല്ലേലും കാശ് വാങ്ങിച്ചു വെക്കാൻ അവൻ എന്നോട് പറഞ്ഞു? അവൻ അങ്ങനെ പറഞ്ഞു. അത് ചിലപ്പോ കണക്ക് നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ കാണും. ആ കാണും കാണും. ആണുവേട്ട, ചിട്ടിക്കാശ് 3 തവണ മുടക്കി. അതിനെങ്ങനെയാണ്ടോ മുടങ്ങാതിരിക്ക? പണിക്ക് പോയിട്ട് എത്ര നാളായി? അതിനിപ്പോ നാട്ടിൽ പണിയുണ്ടോ? അപ്പൻ്റെ അമ്മയുടെ ഒരു ആഗോളവൽക്കരണം. ആഗോളവൽക്കരണത്തിന് മുമ്പ് അങ്ങ് പണിയായിരുന്നല്ലോ. ഈ കണക്കിന് പോയ എന്റെ ചിട്ടി പൊട്ടി ചട്ടി എടുക്കേണ്ടി വരും. ചിട്ടി വിളിച്ചെടുക്കുമ്പോ എവിടെ പോയിരുന്നു ഈ ആഗോളവൽക്കരണം? ആ കണക്കോസം വന്നല്ലോ. ചിട്ടി നാളെ തരാം. നിനക്ക് വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലല്ലോ. ഞാൻ ഇന്ന് ഫ്രീയാ. നീ എന്നാ ഫ്രീ അല്ലാത്തത്? ഉച്ചവരെ ഓഫീസിലിരിക്കണം. ആ പറമ്പത്തെ മാധവം വരുമ്പോ നാളെ ഈ രാജേട്ടൻ അങ്ങോട്ട് വന്ന് കാണുമെന്ന് പറ. അതിന് ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നു? ചേട്ടൻ അങ്ങ് പൂട്ടിട്ട് പോയാ പോലെ. പൂട്ട്? എടാ ചിട്ടി കമ്പനി പൂട്ടി എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു എന്നർത്ഥം. അങ്ങനെ പറയരുത്. എപ്പോഴാ നാവിൽ ഗുളിയം വന്നിരിക്കുന്നതെന്ന് അറിയില്ല. ആ നീ ഇവിടെ ഇരിക്കേ, 10 മണിക്കുള്ള സാവത്രിക്ക് വരുമെന്നാ പറഞ്ഞു. ആര്? എടാ പറമ്പത്ത് മാധവൻ. അതിനു മുമ്പ് മുങ്ങണം. ഇതാരെങ്കിലും പറ്റില്ല, എഴുതിക്കോ. എന്താ ചേട്ടാ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാത്തെ? രാവിലെ പിരിവ്, വൈകുന്നേരം പിരിവ്, രാത്രി പിരിവ്, സമയം കിട്ടണ്ടേ അമ്മണി? ഇനി വന്നു വെച്ചോ, പഴയ പോലെ നിന്റെ ആംഗളമാരെങ്ങാനും കണ്ട? അതൊന്നുമില്ല. എന്താ ഒക്കെ അന്ധമാര? അതല്ല, രാജേട്ടൻ എന്നെ കല്യാണം കഴിക്കാൻ പോണെന്ന് ചേട്ടന്മാരോട് ഞാനങ്ങ് പറഞ്ഞു. അങ്ങനെ പറയേണ്ടതില്ല. നീ തവണങ്ങളൊക്കെ ഒരുപാട് മുടക്കുന്നുണ്ടല്ലോ അമ്മണി. ഒക്കെ അങ്ങ് അടച്ചേക്കണം. കണക്ക് പറഞ്ഞാ എനിക്കും പറയാനുണ്ട്, നാട്ടുകാർക്കും കാണും പറയാൻ. നിന്റെ അടച്ചു കഴിഞ്ഞു. ആ ചിട്ടി പിടിച്ചിട്ട് വേണം എനിക്കൊരു പശുവിനെ വാങ്ങാൻ. എന്തിനാ പശുവാക്കുന്നത്? നീ ഒരു ആനയെ വാങ്ങമ്മണി, അതാ നിനക്ക് ചേരുക. ആന കൊടുത്താലും ആശ കൊടുക്കരുത് രാജേട്ട. എന്റെ കഴുത്തിൽ ഒരു മിന്നു കെട്ടാന്ന് പറഞ്ഞിട്ട്. കേട്ടാ, കാവിലെ പൂരം ഒന്ന് കഴിഞ്ഞോട്ടെ. കഴിഞ്ഞ 5 പൂരത്തിന് ഇത് തന്നെയാ രാജേട്ടൻ പറഞ്ഞത്. നീ എവിടെ ഇരിപ്പുണ്ടായിരുന്നോ? വിട്ടോ വിട്ടോ. എവിടെ? എന്തിന്? കാണാം കാണാം. അല്ല, നമ്മുടെ ചിട്ടിയുടെ കാര്യം എന്തായി? ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ. പിന്നെ കാവിലെ പൂരം കഴിയട്ടെ. പൂരം കഴുത്തു. പൂരത്തിന്റെ കാര്യം ഇങ്ങ് ഭൂമിയിൽ ഇറങ്ങി പറഞ്ഞാ പോരെ? അല്ല, എനിക്കൊരു ആന വാങ്ങേണ്ടതാണേ. ഓ കമലക്ഷി, നീ ഇപ്പൊ തന്നെ ഒരുപാട് കാശ് തരാനുണ്ടല്ലോ. പിന്നെയും കാശേ കാശേ എന്ന് ചോദിച്ചു വന്നാൽ എങ്ങനെയാ? അങ്ങനെ പറയരുത് രാജേട്ട. പിന്നെ എന്ത് പറയണം? കാശിന് കാശ് തന്നെ വേണ്ടേ കമലാക്ഷി? ചിട്ടിയാണേ പൂരത്തിന് തീരാൻ പോവാ. എങ്ങനെയാ കുറിക്കാർക്ക് പണം കൊടുക്കുന്നെന്ന് വേവലാതില്ല ഞാൻ. വല്ല പണയ ഉരുപടി ഉണ്ടായിരുന്നെങ്കിൽ ആ നളിനാക്ഷന്റെ കുറച്ച് കാശ് ഒപ്പിച്ച് നിനക്ക് തരാമായിരുന്നു. എന്റെ ദേഹത്തേക്ക് ഒന്ന് നോക്കിയാട്ടെ, എന്തെങ്കിലും ഉരുപ്പടി ഉണ്ടോ ഈ ശരീരത്തില്? എന്തിനാ വേറെ ഉരുപ്പടി? അല്ല, ഉരുപ്പടി ഒന്നും ഇല്ലെന്ന് ബോധ്യമായി. എങ്കിലും ഈടൊന്നും കൊടുക്കാതെ ആര് പണം തരാനാ? ഞാൻ തന്നെ ഒരു ഈടല്ലേ ചേട്ടാ. അങ്ങനെ നളിനാക്ഷന്റെ ആവശ്യമില്ല, ഞാനൊന്ന് നോക്കട്ടെ. പണം വൈകിട്ടൊക്കെ എത്തിക്കട്ടെ. വിനയ, എവിടം വരെയായി ടി വി പരിപാടികൾ? അടുത്ത ടെലികാസ്റ്റ് ആവും. അയ്യോ, അതെന്താ പരിപാടി? തകതിമിതായോ? അതെന്താ പുതിയ പ്രോഗ്രാമാ? സസ്പെൻസാ? നന്ദോടെ ഏട്ടാ. ഒരു ജോലി ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന അവനെ വിളിച്ചോണ്ട് നീ ജോലി കൊടുത്ത് നശിപ്പിക്കരുത്. കണക്കെഴുത്താ? കണക്കെഴുത്ത്? അവൻ കണക്കെഴുതിയാ ഞാൻ ഈ അവസ്ഥയിലായത്. അവനെ ഞാനിപ്പൊ ഇങ്ങോട്ട് അടുപ്പിക്കാറില്ല. ചീട്ട് കളിയാ. നന്ദോ, നന്ദോ വിളിക്കുന്നു. എന്റെ കണക്കെഴുതുന്ന അതൊക്കെ പിന്നെ. എന്താടാ? നീ ഒന്ന് വന്നേ, നമുക്ക് ടൗൺ വരെ ഒന്ന് പോണം. നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ ജോർജ് സാർ വന്നിട്ടുണ്ട്, ഉടനെ കാണണം. പോ ഈ വേഷത്തിലോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, വീട് വഴി പോ. ആ വാ. ശരി, വിട്ടോ വിട്ടോ. അയ്യോ, നമുക്ക് ആ വഴി വേണ്ട, ഈ വഴി പോവാം. എന്താടാ പൂച്ച വട്ടം ചാടി? എന്താവും എന്തോ. ചേട്ടാ, സന്താനലക്ഷ്മി ഒന്ന് ശ്രദ്ധിച്ചോണേ. ഓ, കാശ് കൊടുക്കാനുള്ള ഒരു വരുവായിരിക്കും. ചേട്ടൻ ചായ എടുക്കട്ടെ? സമയമില്ല. ഏ, അതെന്താ? സമയമായി. ഓ, മുങ്ങാൻ. രാജപ്പ! അയ്യോ രാജപ്പ, അവിടെ നിൽക്കാൻ ഒരു അത്യാവശ്യം. രാജപ്പ ഒന്ന് നിന്നേ, ബ്രേക്ക് ഇല്ല. രാജപ്പ കാവിലെ പൂരം കഴിയട്ടെ, കാശ് തരാം. ഒന്ന് നിന്നേ. ഓ, ഇന്നും രക്ഷപ്പെട്ടു പോയല്ലോ. എന്നിട്ട് പ്രൊഡ്യൂസർ എന്ത് പറഞ്ഞു? ആര്? ജോർജ് സാറോ? അതിനങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അതെന്താ?
ഇവൻ എഴുന്നള്ളിപ്പിച്ചുകൊണ്ട് ടൗണിൽ എത്തിയപ്പോഴേക്കും ജോർജ് സാർ അങ്ങ് പോയി. അതിപ്പോ എന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല, പൂച്ച വട്ടം ചാടിയപ്പോഴേ ഞാൻ പറഞ്ഞതാ കാര്യം നടക്കില്ല. അപ്പൊ നീ ലേറ്റ് ആയതുകൊണ്ടല്ല, പൂച്ചയാണ് പ്രശ്നം. നിങ്ങളുടെ ഒരു പ്രോഗ്രാം ടിവിയിൽ കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും എനിക്ക്. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഒരു മാസത്തിനുള്ളിൽ തകതിമിത ടെലികാസ്റ്റ് ചെയ്തിരിക്കും. ഇങ്ങനെ ഓരോ തരികട പരിപാടിയുമായി നടക്കാതെ വിനീട്ടിന് ഗൾഫിൽ പോയിക്കൂടെ? അച്ഛൻ എത്ര തവണയായി വിളിക്കുന്നു. മരുഭൂമി കിടക്കണം നിന്റെ അച്ഛന്, കലയെ കുറിച്ച് എന്തറിയാടി. ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യം പറയുന്നെന്താ? നിനക്ക് വാതുവെപ്പ് കൂടാതെ വേറൊരു ഹോബി കൂടി ഉണ്ടത് കേട്ടു. ഹോബിയോ? നീ ആ പെണ്ണുമായിട്ട് ലൈനാണോ? ഏത് പെണ്ണ്? ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ, ഒന്നും അറിയാത്ത പോലെ. ആ ഗൾഫുകാരന്റെ മോളെയും കുട്ടി നീ ഗ്യാസറ്റ് കടകളിലൊക്കെ കറങ്ങുന്നോ? അവക്ക് നീ ഒരു ചൂട് ഗ്യാസറ്റ് സമ്മാനിച്ചെന്നോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഓ, അനാവശ്യം കാണിക്കാം, പറയുന്ന കുഴപ്പം. ഇതൊക്കെ ആരെ ഇയാളോട് എഴുന്നള്ളിച്ചത്? എഴുന്നള്ളിച്ചത് ആരോ ആവട്ടെ, സത്യമാണോ പറ. ആ ലൈൻ നീ വിട്ടരെ, ഷോക്കടിക്ക്. നിന്നെ പോലെ നാട് മുഴുക്ക തേരാപ്പാല നടക്കുന്ന ഒരുത്തരെ ലൈൻ അടിക്കാൻ മാത്രം മണ്ടിയല്ലേ പെണ്ണ്. അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് തെളിയിച്ച കാക്ക മലർന്ന് പറകും. എങ്കിലും ഇയാൾക്ക് മലർന്നു പറക്കുന്ന കുറെ കാക്കകളെ കാണേണ്ടി വരും. നീ പന്തം വെക്കുന്നു, അവൾക്ക് നിന്നോട് വെറും പഞ്ചാര ഡയലോഗ് അല്ലാതെ ലവ് ഇല്ല. ഉണ്ടെങ്കിൽ? അവൾക്ക് നിന്നോട് ആത്മാർത്ഥമായ ലവ് ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ അവൾ എവിടെയും വരും. ഞാൻ വിളിച്ച അവൾ എവിടെ വേണമെങ്കിലും വരും. എങ്കിൽ അവളെയും വിളിച്ചോണ്ട് നീ ഒരു ഒളിച്ചോടം നടത്തും, മുഴുവൻ കാശു ഈ രാജേട്ടൻ സ്പോൺസർ ചെയ്യാം. ഓക്കെ? അത് അതൊക്കെ മോശമല്ലേ? എന്തോന്ന് മോശം? അവള് നിന്റെ ഒപ്പം വന്നാൽ അതാണ് മോനെ പ്രേമം. പിന്നെ ആരെതിർത്താലും അവള് നിന്റെതാ. ഒരു കുറിയെടുത്ത് നോക്ക്. എന്താ ഇന്ന് വല്ല ബെറ്റോ അടിച്ച് തോറ്റോ? ആകെ ഒരു മൂഡൌട്ട്. ബെറ്റടിച്ചത് ശരിയാ, തോൽക്കാതിരിക്കാൻ ഒരാള് മനസ്സ് വെച്ചാ മതി. ആരാ ആ ആള്? വേറെ ആരുമല്ല, ഇയാള് തന്നെ. ഞാനോ? ഞാൻ വിചാരിച്ച നന്ദു ജയിക്കുമെങ്കിൽ ഞാൻ തയ്യാറാ. എപ്പോഴും ജയിക്കുന്ന ഒരാള് ഞാൻ മൂലം തോൽക്കുന്ന ശരിയല്ലല്ലോ. ആട്ടെ, എന്താ ബെറ്റ്? ചെറിയൊരു ബെറ്റാ. അഞ്ജലിക്ക് എന്നോട് എന്താ നിർത്തിയത്? അഞ്ജലിക്ക് എന്നോട് പ്രേമാന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല, അതെന്തിനാ വെറുതെ പറയാൻ പോയത്? വെറുതെ? എന്നിട്ട് അപ്പാവും പറയാ അഞ്ജലിക്ക് എന്നോട് പ്രേമമൊന്നുമില്ല. അത് അയാളാണോ തീരുമാനിക്കുന്നേ? ഞാൻ നന്ദുവിനെ പ്രേമിക്കും, വെറുക്കും, ചീത്ത പറയും ഒക്കെ എന്റെ ഇഷ്ടമാണ്. ഒളിച്ചോടോ? ഒളിച്ചോട്ടമോ? അതെന്തിനാ? അത് അയാള് പറയാ, അഞ്ജലിക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വിളിച്ച എവിടെയും വരും. അത് അതാണ് ബെറ്റ്. അഞ്ജലി എന്റെ ഇപ്പോൾ ഒളിച്ചോടിയ ബെറ്റില് ഞാൻ ജയിക്കും. വെറുതെ ഒന്ന് ടൗണിലേക്ക് ഒന്ന് കറങ്ങി തിരിച്ചു വരാം, ചെറിയൊരു ഒളിച്ചോട്ടം. എന്തിനാ ചെറിയൊരു ഒളിച്ചോട്ടം ആകണേ? നമുക്ക് വലിയൊരു ഒളിച്ചോട്ടാവാ. ഞാൻ റെഡി. സമ്മതിച്ചാ? സമ്മതിച്ചടാ. എപ്പോഴാ? അല്ല, ഈ സിനിമയിൽ വരുന്ന പോലെ ഹീറോ ബൈക്കിലാണോ അല്ല കാറിലാണോ വരുന്നത്? ഇത് രണ്ടിലും അല്ല, ലോ ബഡ്ജറ്റിൽ ഒരു ലോക്കൽ ബസ്സിൽ നാളെ അതിരാവിലെ. Don't
മിന്നലെത്തുമ്പോൾ വിരലാലിൻ ചുംബിലൊഴിഞ്ഞു വരവീണ തമ്പി ഉണർന്നു പുലർമഞ്ഞിൽ പൂത്തുരുങ്ങാൻ പൂക്കൾ തേടുമ്പോ പൊന്നേ നിന്റെ പൂമുഖം മിന്നും തിങ്കളാകവേ ഒരു വാനം പാടി ഇന്നും പാടിയാലോലം താഴം പൂവേ മഴയുടെ മുത്തുണ്ടോ മാറി തത്തും കുളിരിന് ചൂടുണ്ടോ ും ചിരിമുട്ടിൽ ചുണ്ടുപതിച്ചും കനവിന്മേൽ കൂടുകൂട്ടും കുഞ്ഞു തുമ്പികളെ ഒരു നാളം കൊണ്ടു ചോക്കും കാതിലാലോലം താഴം പൂവേ മഴയുടെ മുത്തുണ്ടോ മാറി തത്തും കുളിരിനു ചൂടുണ്ടോ എന്താ ഒരു പരവേശം? പ്രശ്നം വല്ലതും ഉണ്ടോ? പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒളിച്ചോടാമെന്ന് നേരത്തെ പെണ്ണ് ഇതുവരെ എത്തിയിട്ടില്ല. ഇയാൾ എത്തിച്ചേരോ? ഏതാ പെണ്ണ്? തന്റെ കെട്ടിയോളൂ. മനുഷ്യനോടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ്. ചേട്ടാ, ഒരു ഫോൺ ചെയ്തോട്ടെ. ഓ, ചെയ്തോ. ഹലോ. അപ്പൊ നീ ഇതുവരെ പുറപ്പെട്ടില്ലേ? എങ്ങോട്ട്? മനുഷ്യന്റെ കളിയാക്ക. നീ ഒളിച്ചോടാൻ നീ ഇന്നലെ സമ്മതിച്ചല്ലേ. ഞാൻ ബാഗുമായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? അയ്യോ, സോറി നന്ദു, ഞാൻ ഉറങ്ങിപ്പോയി. ലോകത്ത് ആദ്യമായിട്ടാ ഒളിച്ചോടാൻ തീരുമാനിച്ച ഒരു കാമുകി ഉറങ്ങിപ്പോകുന്നത്. അയ്യോ, സോറിടാ, എനിക്കിന്ന് എക്സാമാ. നമുക്കേ മറ്റൊരു ദിവസം ഒളിച്ചോടാ. എന്തോ പറയുന്നു? ഒന്നും പറയണ്ട, നീ എന്നെ ചതിച്ചു. ശരിക്കും ഞാനിത് ഒരിക്കലും മറക്കില്ല. ഇനി നമ്മൾ അമ്മ കാണില്ല, സംസാരിക്കില്ല. ഹലോ. എന്തായാലും ശരിയല്ല, അയാൾ ഇന്നെന്നെ കണ്ടേ പറ്റും. ഞാൻ പറഞ്ഞല്ലേ, എന്നാലും ചേട്ടനായിട്ട് ഉടക്കേ വേണ്ട. ഞങ്ങൾക്ക് എന്തായാലും പൈസ കിട്ടണം, ഇന്ന് തരാം. നിങ്ങൾ ബഹളം വെക്കല്ലേ, അയാൾ വരട്ടെ. ഇരിക്കില്ല, നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കേ. അല്ല, ഇതിപ്പോ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ വരട്ടെ, രണ്ടു ദിവസത്തിനുള്ളിൽ അയാൾ വരും. ഞാൻ അടുത്ത കടക്കാരനല്ലേ. അല്ല, നിൽക്കട്ടെ. നിങ്ങൾ മാതിരി ഒന്ന് കുത്തിപ്പണിക്കല്ലേ. നിങ്ങൾക്ക്
സമാധാനിക്ക് സദാ. ആരാ? ഞാനാ രാജേട്ടൻ. നീ ഇങ്ങ് പുറത്തേക്ക് വാ. ഇന്നവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? ചിട്ടി കമ്പനിയെ കുറിച്ച് ചേട്ടൻ ഇനി ആലോചിക്കുകയേ വേണ്ട. അതവിടെ തകർത്ത് തരിപ്പണമാക്കി. കംപ്ലീറ്റ് കംപ്ലീറ്റ്. ഇനി ഇനി കിട്ടാനുള്ള കാശ് എത്രയും പെട്ടെന്ന് വാങ്ങിക്കാം. അത്ര തന്നെ. എവിടുന്ന് കിട്ടാൻ എവിടുന്ന് വാങ്ങാൻ? ചേട്ടൻ സാധാരണ ഈട് വാങ്ങിച്ചിട്ടാണല്ലോ പണം കൊടുക്കാറ്. പണം കിട്ടിയില്ലെങ്കിലും ഈട് കാണുമല്ലോ, അതങ്ങ് വിൽക്കണം. ഈടാ മോനെ ഈ കുഴപ്പമുണ്ടാക്കിയത്. ചേട്ടാ പൂരം കാണാൻ പോകുന്നവരാരെങ്കിലും കണ്ടാ കുഴപ്പാവും. രാജേട്ടൻ ഇപ്പൊ പോ, കാലത്ത് കാണാം, ഒക്കെ ശരിയാവും ചേട്ടാ. പൊട്ടിയ ചിട്ടിയും പൊട്ടിയ ചട്ടി പൂർവസ്ഥിതി തിരിച്ചു കിട്ടില്ല മോനെ. നീ ആ റേഡിയോ നോക്കിയ മണി, എനിക്കൊരു മനസമാധാനവും കിട്ടുന്നില്ല മണി. ചങ്കിനകത്ത് ചിരട്ടക്കല്ലിൽ കോരി ഇട്ടതുപോലെ. കണ്ടവർക്കൊക്കെ ഒരു ഉറപ്പില്ലാതെ വാരിക്കോരി കൊടുത്തിട്ടല്ലേ. നീ തന്നെ ഇത് പറയണോ മണിക്കുട്ടി? അല്ല, ഒരു അവധി പറഞ്ഞ് നിർത്തിക്കൂടെ അവര്? ഇനി എന്തോന്ന് അവധി? അവസാനം പറഞ്ഞ അവധിയാ കാവിലെ പൂര. ചിട്ടിക്കമ്പനി നാട്ടുകാര് പൂരപ്പറമ്പാക്കി. ഇനി എന്തോന്ന് ചെയ്യും? ഓ, എന്ത് ചെയ്യാൻ? കഥാപ്രസംഗം അത് സാമ്പശിവൻ. ഒരു പ്രാവശ്യം ഞാൻ 3 ദിവസം ഉറക്കൊഴിഞ്ഞിരുന്നു. ഇതാ ചിട്ടിരാജന്റെ സൈക്കിളല്ലേ? അതെ, അത് തന്നെ. എങ്കിലും അവൻ എവിടെയും പോവില്ല, അമ്മിണിയുടെ പൊരിലുണ്ടാവും. എങ്കിലും വാസുവിന് ശങ്കരനെ പിടിയടാ. അമ്മനെ, നിന്റെ ഈ വീടും സ്ഥലം വിട്ട് എന്റെ കടം. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് രണ്ടാൾക്കും പാട്ടൊന്നും അറിഞ്ഞൂടാ. നാട്ടില് നിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോ ഞങ്ങള് ഇങ്ങോട്ടേക്ക് പോന്നു അച്ഛനെ പറ്റിക്കാൻ. എന്തായാലും നന്ദുവെങ്കിലും സത്യം പറഞ്ഞല്ലോ. ഗീതു എനിക്കൊരു ഉറപ്പ് തരണം. എനിക്ക് പാട്ടറിയില്ല എന്നുള്ള സത്യം മേനോ സാറിന്റെ അടുത്ത് പറയരുത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. പേടിക്കണ്ട, ഞാനും ഇതാരടുത്തും പറയില്ല. ഹിന്ദുസ്ഥാനി സംഗീതം, ഗസൽ, വയലിൻ, ഗഞ്ചറ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ പറ്റിച്ച് ഇവിടെ കഴിഞ്ഞു കൂടുന്ന കള്ളനെ, അവനൊന്നും അറിയില്ല. സരസമ്മ ചേച്ചി അറിഞ്ഞോ? അവന് പാട്ടിന്റെ ABCD അറിയില്ല. ഇപ്പൊ എന്തായി? ബാക്കി എന്തും ഞാൻ സഹിക്കും, കലയിൽ വെള്ളം ചേർക്കാൻ മാത്രം ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ മേനോൻ സാറിന് വരെ അവൻ പറ്റിച്ചു. അവനിൽ കല ഒട്ടുമില്ല, വെറും വെള്ളം മാത്രം. മദൻമോഹൻ ആരുടെ പറയുന്നേ? ആ നന്ദകുമാരൻ. അവന് പാട്ടറിയില്ല, കള്ളനവൻ. ഗീതുവനോട് അവനിത് പറയുന്നത് ഞാൻ കേട്ടു. വാ 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 ഭാഗവതരെ, നിങ്ങളുടെ അനന്തരവന് ഒരു ചുക്കും അറിയില്ല. ശരിക്കും ഫ്രോഡാവൻ. അവൻ ഒരു മൂളി പാട്ട് പോലും പാടാൻ അറിയില്ല. ഇത് സത്യം, സത്യം, സത്യം. ചിരിച്ചത് മതി. ഞാൻ ഈ കേട്ടത് നേരാണോ ഭാവതരെ? നന്ദുവിന് പാട്ടറിയില്ല. അതെ, ശുദ്ധാസംബന്ധം. ജനാർദ്ദന പൊതുവാളിന്റെ മകൻ, ഒരു തികഞ്ഞ ഗായകന്. പിന്നെ വീണ വയലിൻ മൃദംഗം ഗഞ്ചറ. നിങ്ങൾ പറയുന്നതാണോ സത്യം? ഈ മദനമോഹൻ പറയുന്നതാണോ സത്യം എന്ന് എനിക്ക് പരീക്ഷിക്കണം. സത്യം ഇപ്പൊ അറിയാം, അവനെ കൊണ്ട് ഇപ്പൊ പാടിപ്പിക്കണം. നീ 3 നേരം മൂക്കുമുട്ട വെട്ടി വിളുക്കി തൊണ്ടയിലെ വിരൽ പൊട്ട് ഓക്കാനം മണ്ടർമാരി. സപ്തസ്വരങ്ങൾ തൊണ്ടയിലെ വരാത്. അതിക്ക് നേരം, കാലം, മുഹൂർത്തം എല്ലാം ഇരിക്ക്. സംഗീതം സരസ്വതി സ്രോതസ്സാകും. അതിനാൽ അതിന്റെ ആവശ്യമില്ല സാർ. അതെന്താ? അതെന്താ? അട്ടുച്ചയ്ക്ക് പാടാനുള്ള അല്ല സംഗീതം. ഇതാ കണ്ടല്ലോ, അമ്മാവരും ഉണ്ടി കളിക്കുന്ന കണ്ടല്ലോ. ആഹാ, മരുമോനപ്പുറത്തനായിരിക്കുമല്ലോ അമ്മാവരും. എടാ മിമിക്രി, നീ സംഗീതത്തിൽ തൊട്ട് കളിക്കരുത്. ഭാഗവതരെ, ഞാനൊന്ന് തീരുമാനിച്ചു. എന്ത്? കലാകുടീരത്തിന്റെ വാർഷികമാണല്ലോ അടുത്ത ആഴ്ച. ആണോ? അതെ, വാർഷികത്തിന് നന്ദു പറട്ടെ.
സാധകം ചെയ്യാനുള്ള സമയം. സമയം ഞാൻ പറഞ്ഞ സമയം. കുടീരത്തിന്റെ വാർഷികം. അല്ല ഇടപിടി ഇങ്ങനെ എങ്ങനെ അവൻ ശരിയല്ല, ശരിയല്ല. എന്തൊക്കെ പറഞ്ഞാലും ശരിയാവില്ല. നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? അതെ, ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. അയ്യോ, അല്ലാതെ ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും? പറ്റണം. ഇനി ഒന്നേ പറ്റാനുള്ളൂ. ഞാനൊരു കലാകാരനെ അല്ല നാ മേനോൻ സാർ അറിയും. കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അതിനു മുമ്പ് ഇവിടെ കാലിയാക്കുന്നതാണ് ബുദ്ധി. നീ ഇവിടെ കാലിയാക്കിയാൽ മേനോൻ സംഘവും എന്നാ കാലിയാക്കും? അതെന്തിന്? ഈ കലാകുടീരം മേനോന് നിന്നെ പരിചയപ്പെടുത്തി കൊടുത്തവൻ നീ ഞാൻ. ഈ കലാകുടീരത്തിൽ നിന്നെ സുഖമായി പാർപ്പിച്ചവൻ നീ ഞാൻ. ഈ കലാകുടീരം മേനോന്റെ മുന്നിൽ നിനക്ക് പാട്ടുപാടാൻ അറിയാമെന്ന് പറഞ്ഞവൻ നീ ഞാൻ. ഈ കലാകുടീരം വാർഷികത്തിന്റെ ഗാനഗന്ധർവൻ യേശുദാസിനെ പോലെ നിന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാമെന്ന് ഏറ്റവനും ഈ ഞാൻ. ഇതെല്ലാം ചെയ്തിട്ടും കുഴിയിൽ വീഴാൻ ബാക്കിയായവൻ ഈ ചതിയൻ ചന്തു ഭാഗവത്. താനേ കുഴിച്ച കുഴിയല്ലേ, വീണു അനുഭവിച്ചോ? അങ്ങനെ പോകരുത്, വഴിയുണ്ട്. കാസറ്റ് ഇടാം, അതിനനുസരിച്ച് നിച്ചുണ്ട് അനക്കിയാ മതി. ഇനി ഒരു അനക്കലിനും എന്നെ കിട്ടില്ല, ഞാൻ പോവാ. അയ്യോ നന്ദു, വിട്, പോരുത്. അയ്യോ ചതിക്കരുത് നീ. നന്ദു, നന്ദു നീ പോരുത്. എന്താ അമ്മാവനും അനന്തരവനും കൂടി ഒരു ഗൂഢാലോചന? ചില തെണ്ടികളെ ഈ കലാകുടീരത്തിൽ നിന്നും തുരത്താൻ. അതിനു മുമ്പ് ചില കള്ളപ്പാട്ടുകാർ ഇവിടുന്ന് പ്രാണനും കൊണ്ട് ഓടുന്നത് ഞാൻ കാണിച്ചു തരാം. പോകുന്നതിന് മുമ്പ് ചില മാക്രികളുടെ ജീവനും കൊണ്ടേ ഞാനും പോകും. മാക്രി എന്ന് നീ ഉദ്ദേശിച്ചത് മിമിക്രിക്കാരാണോ? ഭഗവതരെ, ഈ പരിഹാസത്തിന് മറുപടി ഞാൻ തരും. കലാകുടീരത്തിന്റെ വാർഷികത്തിന് അന്ന് കേൾക്കാമല്ലോ ഈ ഗാനഗന്ധർവന്റെ നാദധാര. നമുക്ക് ഗോദായിൽ വെച്ച് കാണാം. കാണാം. ഞാനിവിടെ ഉണ്ട്. മനസ്സിലായി. സുഹൃത്തുക്കളെ, കലാകുടീരത്തിന്റെ വാർഷികത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വാർഷികത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന എന്റെ കുടുംബ സുഹൃത്തും പ്രശസ്ത മനോരോഗ വിദഗ്ധനുമായ ഡോക്ടർ ആനന്ദ് ശങ്കറെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. തികഞ്ഞ കലാസ്നേഹിയായ കലാകാരന്മാർക്ക് പാർപ്പിടം നൽകി ആദരിക്കുന്ന എന്റെ സുഹൃത്ത് കെ പി മേനോന്റെ കടുത്ത നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാനിവിടെ വന്നത്. ഈ കലാകുടീരത്തിന്റെ വാർഷികം ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. ആ കൈകൊണ്ട് തന്നെ ഈ വളരെ ഐശ്വര്യമായിട്ട് അങ്ങ് കൊളുത്തിയാട്ടെ. ഇപ്പോൾ നമ്മുടെ കലാകുടീരത്തിലെ നന്ദകുമാർ മനോഹരമായ ഒരു പാട്ട് പാടുന്നതായിരിക്കും. നന്ദകുമാർ വരണം. വരുന്നേ. ആ വരണം, വരണം. ചെല്ലടാ ഇങ്ങ് വന്നേ. Thank you.
പക്ഷിക്കു പ്രേമത്തിൻ തേൻ തുള്ളി നീ തന്നു, സാന്ത്വനം തന്നു, ചന്ദനം തന്നു, മാറത്തുറങ്ങാനും നീ വന്നു. അനുരാഗരാഗം ജീവന് ചാലിച്ചു, ഞാനോ നിന്റെ പാട്ടിൻ പ്രേമ മന്ദാരം മോഹിച്ചു പോയി. ദൂരെയോ മേഘരാഗം ആർദ്രമാ നെഞ്ചിൽ വിങ്ങുന്ന നോവിൻ കണ്ണീരിൽ ആശാപരാഗങ്ങൾ മാഞ്ഞേ പോയി, പൂത്തു നിൽക്കുന്ന രാത്രി വിണ്ണിന്റെ മൂകാഭിലാഷങ്ങൾ തോർന്നേ പോയി. എവിടെ നിലാവിൻ ലോല മദനമോഹന ഇങ്ങോട്ട് വന്നേ. വാ. എന്താണ് അതീ പറഞ്ഞത്? ഇവന് പാടാതറിയില്ലെന്നോ? ഇപ്പൊ നീയാണ് കലയിൽ വെള്ളം ചേർത്തത്. പ്രിയപ്പെട്ടവരെ, ഇത്രയും അനുഗ്രഹീതനായ ഒരു ഗായകനാണ് നന്ദകുമാറെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്റെ ജീവിത സ്വപ്നം പോലെ ഞാൻ പടുത്തുയർത്തി കലാകുടീരത്തിന് ഒരനന്തരാവകാശിയെ ഞാൻ ഈ കലാകാരനിലൂടെ കാണുന്നു. അതുകൊണ്ട് എന്റെ മകൾ ഗീതുവിനെ ഈ അനുഗ്രഹീതനായ കലാകാരന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ അതെ അതെ, ആ വിവരം ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ആ പയ്യനെ കുറിച്ച് വല്ലതും അറിയോ തനിക്ക്? അവന്റെ ബാക്ക്ഗ്രൗണ്ട്, വീട്, കുടുംബം. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പ്രശ്നമാവണം. തനിക്കറിയാലോ, കലക്കപ്പുറം എനിക്കൊരു ജീവിതമില്ല. മികച്ച ഒരു കലാകാരൻ എന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്റെ ആഗ്രഹമാണ്. നന്ദു നല്ലൊരു കലാകാരനാണ്. ശരിയായിരിക്കാം മിസ്റ്റർ മേനോൻ, പക്ഷെ അതുമാത്രം പോരല്ലോ. അവനെ കുറിച്ച് താൻ അറിയേണ്ട ഒരു കാര്യമുണ്ട്. വേദിയിൽ വെച്ച് അവൻ പാടുമ്പോൾ ഞാൻ ആ കണ്ണുകൾ ശ്രദ്ധിച്ചിരുന്നു. എവിടെയോ കണ്ടു മണർന്നൊരു മുഖവും മകളുടെ ഭാവി വരനായി താൻ അവനെ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ഒന്നുകൂടി ഓർത്തു നോക്കി. എന്നിട്ട് ആൾക്കൂട്ടത്തിന്റെ നേർക്ക് അക്രമാസക്തനായി ഓടിയെടുത്ത ചെറുപ്പക്കാരനെ ഞാൻ മറന്നിട്ടില്ല. അതെ, എന്റെ മെന്റൽ ഹോസ്പിറ്റലിലെ ഒരു പേഷ്യന്റ് ആയിരുന്നു നന്ദു. നമ്മുടെ നന്ദുവിന് വട്ടാണ് പോലും. നമ്മുടെ നന്ദകുമാരനോ? അയ്യോ, നല്ലൊരു പയ്യനെ കുറിച്ച് അപവാദം പറയല്ലേ. അപവാദമല്ല സരസമ്മപ്പി വർഗീസ്, മേനോ സാർ എന്നോട് നേരിട്ട് പറഞ്ഞതാ. മകളെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് എല്ലാരോടും പറഞ്ഞും പോയി മേനോ സാറ്. അതാ പങ്ങേരുടെ പ്രശ്നം.
സത്യായി പോയി. കണ്ട എന്തൊരു നല്ല പയ്യ, മനസ്സിങ്ങനെ തകരാറിലാവെന്ന് വെച്ചാ എന്താപ്പ ചെയ്യ? അതല്ലപ്പ അതിനും വലിയ പ്രശ്നം. എപ്പോഴാ വയലന്റ് ആവാന്ന് അറിയില്ല അത്രേ. ഞാനിപ്പ എന്റെ ജീവനും കൈപിടിച്ചിട്ടാ നടക്കണേ. എന്താ എപ്പോഴുണ്ടാവുന്ന ആർക്കറിയാം? ഇങ്ങനെ തലയ്ക്ക് സുഖമില്ലാത്ത ആളെ കലാകുടീരത്തിൽ അഴിച്ചു വിടുക എന്ന് വെച്ചാ? നിങ്ങളോടായതുകൊണ്ട് പറയണതാ ഞാനിത്. സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നു, പിന്നെ ഇതത്ര പരസ്യാക്കണ്ട. അതന്നെ അല്ല, ഈ വിവരം മറ്റാരും അറിയണ്ടെന്ന മേനോ സാർ പറഞ്ഞിരിക്കുന്നത്. അല്ല, അഥവാ പറഞ്ഞു പോയാൽ തന്നെ ഞാനാ പറഞ്ഞെന്ന് മറ്റാരോടും പറയരുത്. എന്നെ വർത്താനെ പറയുന്നേ, എന്നെ അറിയാൻ വയ്യായോ? അങ്ങ് ചെന്നാട്ടെ. മദനമോഹന, എന്താ ചേച്ചി? അന്നറ ആ വാർഷിക ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഡോക്ടറില്ലേ, അയാളെ ചികിത്സയിലായിരുന്നു അവൻ. എന്റെ ഈശ്വര, അവനോട് ചില ദ്രോഹങ്ങളൊക്കെ ചെയ്തു പോയല്ലോ ഞാൻ. അതെനിക്കറിയാം. അതുകൊണ്ടാ മദനമോഹന ഞാനിപ്പൊ നിന്നോട് പറയണേ. അങ്ങനിരിക്കുമ്പോ പെട്ടെന്ന് വയലുണ്ടാവും പയ്യൻ ഡോക്ടർ പറയണേ. ആ സമയത്തെങ്ങാനും നിന്നെ പറ്റി ഓർത്താലോ അവൻ? എന്റെ ദൈവമേ, ഞാനിപ്പൊ എന്ത് ചെയ്യും? നീ ഒന്നും ചെയ്യണ്ട, അവനോട് കുറച്ച് മയത്തിൽ അങ്ങ് നിന്നേച്ചാ മതി. പിന്നെ ഈ കാര്യം നമ്മളായിട്ട് ആരോടും പറയണ്ട. ഇല്ല, ഈ വട്ടന്മാരെ മയപ്പെടുത്തുന്ന വിദ്യ ഒരു മാജിക്കിലും ഇല്ലല്ലോ ഈശ്വര. നീ ചെല്ല്. മദനമോഹന, കർത്താവേ. സാമ്പാർ വേണോ? അവൻ ആയി വരുമ്പോ കാണും. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അല്ല, ഞാൻ അറിഞ്ഞോ അറിയാതെയോ നന്ദുവിനോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നോട് മനസ്സിൽ വിരോധമൊന്നും തോന്നരുത്. ആ, അത് സാരമില്ല, അതൊക്കെ ഞാൻ അന്നേ മറന്നു. പിന്നെ ഗീതു നന്ദുവായിട്ടും മരം ചുറ്റി പ്രേമോ ആണെന്ന് ആദ്യം പറഞ്ഞു പ്രചരിപ്പിച്ചത് ഞാനാ. അതിലെന്നോട് പൊറുക്കണം. പിന്നൊരു കാര്യം, നന്ദുവിന് പാട്ടറിയില്ല എന്ന് മേനോൻ സാറിനോട് ഏഷണി കൂട്ടിയില്ലേ, അതും ഞാനാ. അതിനും എന്നോട് പൊറുക്കണം. പൊറുത്തുന്ന് പറയണം. പൊറുത്തു, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെയുള്ളത്, വാർഷികത്തിന്റെ അന്ന് പാടട കള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. അന്നോടല്ല ഇല്ലാന്ന് പറഞ്ഞത്. ചേച്ചി, അവൻ വയലന്റായി. സാമ്പാറും അവയിലും കൂടെ സവാലായി. പട്ടി നിന്നെ. അവനും കത്തി എന്നെ കണ്ട പ്രശ്നവും. ഞാനിവിടെ നിന്നാ പ്രശ്നവും. എന്റെ കൺട്രോൾ വിടും. ഈ വീട്ടുമുറ്റം ഒരു കൊലക്കളമാക്കണോ ചേച്ചി? നിക്കറ കള്ള തിരുമാലി, നിന്നെ ഞാനല്ലോ. ഇവിടെ പതുങ്ങി നിൽക്കുക. എന്താ നന്ദു, എന്താ പ്രശ്നം? കൊറേ നാളായി ചേച്ചി ഇവൻ ഈ പരിപാടി തുടങ്ങിയിട്ട്. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പോട്ടെ നന്ദു, പാവല്ലേ. പാവോ? എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഈ ശകുനം മുടക്കി മുമ്പിൽ തന്നെ വന്ന് നിൽക്കും. ശകുനം മുടക്കി നിന്റെ തമ്പ. ഈ തവണത്തേക്കൊന്ന് മാപ്പാക്കണം. ഞാൻ വെച്ചേ. അങ്ങനെ വിട്ടാ പറ്റില്ല ചേച്ചി. ചേച്ചിക്ക് അറിയാത്തോണ്ട ചേച്ചി ഇല്ലാത്തതൊക്കെ നോക്കി പലപ്പോഴും അവൻ ഇവിടെയും കയറാറുണ്ട്. അയ്യോ, അങ്ങനെ പറയല്ലേ. നമുക്ക് മേനോ സാറിനോട് പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കാം. അത് ശരിയാവില്ല ചേച്ചി, ഇപ്പഴവൻ അകത്ത് ഇപ്പഴേ കിട്ടുള്ളൂ. അത് മദനമോഹനല്ല. അതാ കാര്യം, വെറുതെ അല്ല നാട്ടുകാരെ ബ്യൂട്ടി പാർലർ. പിന്നെ കാണാം. അവൻ വയലന്റായി. അവൻ നന്നായിട്ട് വയലിൻ വായിക്കും. അതെല്ലാവർക്കും അറിയാം. അതല്ല വയലൻസ്, ആക്രമണ സ്വഭാവം. നോക്ക്, എവിടെ സരസമ്മ ചേച്ചിന്റെ അടുക്കളയിൽ. അയ്യോ, നീ വേണ്ട. ഉങ്ങൾക്ക് ഏതാവുന്ന അച്ഛനെ എനിക്ക് വേറെ യാതൊരു. നമ്മ നന്ദക്ക് പൈത്ത സരസമ്മയുടെ അടുക്കളയില. ഓടിച്ചു വിട്ട്.
തീരും, ഇന്ന് നിന്റെ അന്ത്യം. ഓടിക്കരുത്, ഓടിക്കരുത്, ഇന്ന് നീ രക്ഷപ്പെടില്ല. ചേട്ടാ, ഇവനിങ്ങനെ സ്വതന്ത്രമായി നടക്കാൻ അനുവദിച്ചുകൂടാ, എന്തും സംഭവിക്കാം. ഞാൻ പൂച്ച വട്ട, മുഴുത്ത വട്ട, ചങ്ങലക്കിടണം. ഇതെന്താ, ഞാൻ പൂച്ച ഓടിച്ചതോ? കത്തി താഴെ ഞാൻ പൂച്ച മിണ്ടരുത്. ഈ നന്ദുവിന്റെ പ്രശ്നം നിങ്ങൾ എന്താ എന്നോട് പറയായിരുന്നത്? അവൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ. പിന്നെ ഡോക്ടർ ആനന്ദ് ശങ്കർ നോണ മറന്നാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് അവൻ ഇങ്ങനെ മാനസികമായി. പെട്ടെന്നല്ലല്ലോ, ആനന്ദിന്റെ ഹോസ്പിറ്റലിൽ ഒരു മാസം കിടന്നു എന്നല്ലേ പറയുന്നത്. ഭാഗവതരെ, എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ്, എന്റെ മൂക്കും അവനെ ഇഷ്ടമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാ അന്ന് ഞാൻ ആ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞത്. പക്ഷേ ഇങ്ങനൊരവസ്ഥയിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം തീർച്ചയാണ്, അവനെ ചികിത്സിപ്പിക്കണം. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. ഡോക്ടർ ആനന്ദ് ശങ്കറിനോട് എല്ലാം ഞാൻ പറഞ്ഞു. ഏത് നിമിഷവും അവനെ കൊണ്ടുപോകാൻ എളുത്തും. എനിക്കറിയാം, നന്ദന് ഒരു അസുഖമല്ല, നിങ്ങളൊക്കെ കൂടെ പറഞ്ഞുണ്ടാക്കുന്നത്. അങ്ങനെ ആയിരിക്കണം ആ മോളെ ഞാനും പ്രാർത്ഥിക്കുന്നു. സത്യം എനിക്കറിയണം. നിനക്കും പേടിയാണോ എന്നെ? എന്താ എന്താ ഉണ്ടായത് എല്ലാം എനിക്കറിയണം. ചതിച്ചത് എന്നെ വിനയൻ. എനിക്കൊരു കുഴപ്പമുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞിട്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തോളാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോ അവിടെയില്ല. വാ, ഇത് മിസ്റ്റർ ജോർജ്. ഹലോ. ഹലോ, ഞാൻ പറയാറില്ലേ നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ. വാതുവെപ്പുകാരൻ, ഏത് സാഹസത്തിന് മുതിർന്ന ചെറുപ്പക്കാരൻ. കഥകളൊക്കെ വിനയം പറഞ്ഞിട്ടുണ്ട്. നീ സന്മനസ്സുള്ളവർക്ക് സമാധാനം കണ്ടിട്ടുണ്ടോ? നീ ലാലേട്ടന്റെ സന്മനസ്സുള്ളവർക്ക് സമാധാനം കണ്ടിട്ടുണ്ടോ? പിന്നെ മൂന്ന് പ്രാവശ്യം. അതേതായാലും നന്നായി. മനസ്സിലായില്ല എങ്കിൽ കേട്ടോളൂ, നീ അതിലെ മോഹൻലാലായി അഭിനയിക്കാൻ പോവാണ്. ഞാനോ? ആ വാടകക്കാര് വീടൊഴിപ്പിക്കുന്ന മോഹൻലാൽ. വാടാ. മനസ്സിലായില്ല. ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പിള്ള അയച്ചതാ. വരൂ, ഇരിക്കൂ. അയ്യോ, ഇരിക്കാനൊന്നും സമയമില്ല. അല്ല, ഇന്ന് വീട് ഒഴിയുമെന്നാണല്ലോ പിള്ള സാറ് പറഞ്ഞത്. ഒരുക്കങ്ങളൊന്നും ഇതുവരെ പൂർത്തിയായില്ലേ? വീടൊഴിയും? അതെ, ഞങ്ങളുടെ വീട്ടു സാധനങ്ങൾക്കിടെ ലോറിയിൽ വന്നുകൊണ്ടിരിക്ക. എത്രയും പെട്ടെന്ന് വീടൊഴിഞ്ഞേരണം. നിങ്ങൾ എന്തായി പറയുന്നേ? വീടൊഴിഞ്ഞേരണമെന്ന് എന്താ വല്ല പ്രശ്നമുണ്ടോ? അല്ല, പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ പോലീസിനെ വിളിക്കാം. ടൗണിലെ എസ് ഐ എന്റെ സുഹൃത്താ. എന്നാ ചേട്ടാ? നമ്മള് വീടൊഴിഞ്ഞു കൊടുക്കണമെന്ന്. എന്താ ഇവര് പറയണേ? സ്ത്രീകളോട് ഞങ്ങള് സംസാരിക്കാറില്ല. താനിവിടെ നിക്കാണോ? ഇവിടെ സാധനങ്ങളൊക്കെ അകത്തുകൊണ്ട് വെക്ക്. പറയട്ടെ, ഞങ്ങള് വീടൊഴിയണമെന്നും പറഞ്ഞ അവന്മാരൊന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഞങ്ങൾ ഈ വീടൊഴിഞ്ഞു കൊടുക്കണമെന്നും. അത് ചേട്ടാ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വീടിന്റെ ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പിള്ള സാർ പറഞ്ഞിട്ടാ ഞാൻ വരുന്നത്. ഇന്നലെ ഇവർ ഒഴിയുമെന്ന എന്നോട് പറഞ്ഞു. ഒരു മുന്നറിയിപ്പില്ലാതെ വീടൊഴിഞ്ഞു കൊടുക്കാൻ. രണ്ട് അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാ തട്ടിപ്പോയാ? അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല.
ഈ വീട് ഒഴിഞ്ഞു കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ മറ്റു വഴികൾ നോക്കും. എന്നാ ഒന്ന് കാണണമല്ലോ. ആൾക്കാര് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഇതെന്താന്നറിയോ? ആധാരമാണ്, ആധാരം. ഈ വീടിന്റെ ഹൗസ് ഓണർ, ഹൗസ് ഓണർ ആയിരുന്ന ഗോപാലകൃഷ്ണപിള്ള എന്റെ പേർക്ക് എഴുതി തന്ന ആധാരത്തിന്റെ പകർപ്പായത്. ഈ കോളനിയിലെ മാന്യ വ്യക്തികൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഈ വീടിന്റെ ഹൗസ് ഓണർ ഇപ്പൊ ഗോപാലകൃഷ്ണപിള്ള അല്ല, ഈ ഞാനാ. ഇനി നിങ്ങൾ മറ്റൊന്നുകൂടി കേട്ടോളൂ. ഈ നിൽക്കുന്ന ബാങ്ക് മാനേജർ ആയിരിക്കും ഇനി മുതൽ ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്നത്. അല്ലാതെ ജോർജ് സമ്മാനം. ചേട്ടൻ പേടിച്ചു. ഞങ്ങളുടെ ഈ ടി വി പ്രോഗ്രാമിന്റെ വക ചേട്ടൻ ഒരു വലിയ സമ്മാനം. നന്ദു, you have performed well. Kudra, da da vaikido. Ini mudal nammude ella programinum nandu ayirikum model. Thank you sir. Nanni ennodu alla parayendu adinte credit muluvanum vinayanulla. Satyam paranja ningade ee friendship undallo. സുഖവും ദുഃഖവും ഒന്നിച്ച് പങ്കുവെക്കുന്ന ഫ്രണ്ട്ഷിപ്പ്, ഒരാൾക്ക് വേണ്ടി മറ്റൊരാളുടെ ജീവൻ വരെ കൊടുക്കുന്ന ഫ്രണ്ട്ഷിപ്പ്, അതാണ് നിങ്ങളുടെ വിജയം. നമ്മൾ ഒന്നിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കാല അടിച്ചു പൊളിക്കണം. നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി തീരാ. പിന്നെ നന്ദു പ്രോഗ്രാം കണ്ടു കേട്ടോ. കാലക്ക് തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. നാട്ടുകാരാകെ വയലന്റായി തുടങ്ങിയതാ. നന്ദു ശരി, ഞാൻ പിന്നെ വരാം. നന്ദു എന്താ, എന്തു പറ്റി? നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? അന്നങ്ങനെ പറ്റിപ്പോയി, അതിന് ഇപ്പോഴും തീർന്നില്ല നിന്റെ പരിഭവം. അന്നങ്ങനെ വന്നില്ല എന്ന് വെച്ച് നന്ദിനോട് ഇഷ്ടമല്ല എന്ന് കരുതിയോ? ഇത്രയും സില്ലിയായിപ്പോ. നന്ദു പുഷ്പാഞ്ജലിയും മൃത്യുഞ്ജയ ഹോമവും പിറന്നാൾ ദിവസം നടത്തിയ ഐശ്വര്യം ഉണ്ടാവും എന്ന് പറയാറുണ്ട് അമ്മൂമ്മ. 3 വർഷം മുടങ്ങാതെ നടത്തിയ ദീർഘായുസ് ഉണ്ടാവും അത്രേ. ഇതിപ്പോ 3-ാമത്തെ വർഷം. എന്തിനാ എന്നോട് വെറുപ്പ്? ശരിക്കും എന്താ ഞാൻ ചെയ്തേ? ഒപ്പ ഒളിച്ചോടാത്തതാ? ആരെങ്കിലുമായി ബെറ്റടിക്കുമ്പോ അതിനനുസരിച്ച് ഉണ്ടാക്കാനുള്ളതാ സ്നേഹം? നന്ദു ഈ കുസൃതിയൊക്കെ വിട്ട് എന്താ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാ? അഞ്ജലി, ഞാൻ എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? മനസ്സിലൊളിപ്പിച്ച സ്നേഹം വിളിച്ചു കൂവണോ ഞാൻ? എനിക്ക് എനിക്ക് ഇനി സഹിക്കാനാവില്ല ഈ അവഗണന. നന്ദുവിനെ അത്രയ്ക്ക് ജീവനാ എനിക്ക്. പാടുമീ പാട്ടിൽ
പുഴ പാടുന്നു പാട്ട് മഴമേയുന്നു കൂട്ടിൽ ഒരു പൂവയിൽ തന്നു ചൂടാൻ ഈ മാലയ്ക്കും ചേലയ്ക്കും ചേലില്ലേ ഞാൻ ഈ വസന്തമോ വർണ്ണ സന്ധ്യയോ പെയ്തൊഴിഞ്ഞു പാട്ടിൽ മഴമേയുമി കൂട്ടിൽ ഒരു പൂവയിൽ തൂവല ചന്തം പൂമ്പൊട്ടു വെച്ച ചന്തം ഈ കണ്ണാടി ചുണ്ടത്ത് ചിങ്കാരം ഒരുപാടായി നിന്റെ അച്ഛൻ ഇനിയും എത്തിയില്ലല്ലോ ഓ സാറാകെ നനഞ്ഞാ വന്നിരിക്കുന്നെ എന്താ കുട്ടി ഇത് മഴ നനഞ്ഞ് നടക്ക നിനക്ക് നേരത്തെ ഇനി എത്തിക്കൂടെ അതിന് മഴ വരുന്നത് എന്നോട് പറഞ്ഞിട്ടല്ലോ അമ്മേ ഞാൻ തോർത്തി തരാം വേണ്ട ചേച്ചി ഞാൻ തോർത്തിക്കോളാം അങ്ങനെ ഇപ്പൊ വേണ്ട നീ തോർത്തിയാലേ വെള്ളം തോരില്ല മഴയെ തോടി നടന്നിട്ട് വല്ല സൂക്കടം വരുത്തി വെക്കും പെട്ടെന്നൊരു മഴ പോയിട്ട് എന്തായി ചിങ്ങത്തില് നല്ലൊരു മുഹൂർത്തമുണ്ട് അന്ന് നടത്താൻ അങ്ങോട്ട് തീരുമാനിച്ചു അപ്പൊ ഇനി മൂന്ന് മാസത്തെ സമയമുള്ളൂ മൂന്ന് മാസം എന്ന് പറയുന്നത് ദാന്ന് അങ്ങോട്ട് പോവും എത്ര ചെറുതായിട്ട് നടത്തിയാലും ഒരു 75 വേണ്ടിവരുമെന്നാ എനിക്ക് തോന്നണേ ഒരു 10-20 പവന്റെ പൊന്നെങ്കിലും അവളുടെ കഴുത്തിലും കാതിലുമായിട്ട് ഇട്ടു കൊടുക്കണ്ടേ എത്ര കുറച്ചാലും ഒരു 300 പേർക്കെങ്കിലും സദ്യ കൊടുക്കട്ടെ പിന്നെ ഡ്രസ് ആലോചിക്കുമ്പോ പേടിയാവണു ആ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും ഈശ്വരന്മാര് യെസ് കമിൻ നന്ദു ഇരിക്കടോ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ തനിക്ക് നല്ലൊരു കോളുത്ത് വന്നിട്ടുണ്ട് അത് പറയാനാ വിളിപ്പിച്ചത് അങ്ങോട്ട് പിടിച്ച വേണ്ട സാർ കഴിക്കടോ വേണ്ട അല്ല എന്താ പ്രോഗ്രാം ഒരടിപൊളി പ്രോഗ്രാം ഇതുവരെ പ്രോഗ്രാം എന്താന്ന് പറഞ്ഞില്ല ഡോറടച്ച്
ചുവരന് പോലും കാതുകളുടെ കാലമാ. ഇത്രയും വെറൈറ്റി ഉള്ള ഒരു പ്രോഗ്രാം ഒരു ചാനലും ഇന്നേ വരെ ചെയ്തിട്ടുണ്ടാവില്ല. മുഖവരെ കൂടാതെ പറഞ്ഞു കൊടുക്ക് സാറേ. പട്ടാപ്പകൽ തിരക്കേറിയ ഒരു ടൗണിലൂടെ ഒരു ചെറുപ്പക്കാരൻ വേറും അണ്ടർവെയർ മാത്രമേ ഇട്ട് ഓടുന്നു സങ്കല്പിക്ക. എന്തായിരിക്കും ജനങ്ങളുടെ പ്രതികരണം? ഇതാണ് പ്രോഗ്രാം, ഓടുന്നത് നന്ദു. ഓക്കെ, എനിക്ക് പറ്റില്ല. കേക്കടോ, രൂപ ഒന്നും രണ്ടും ഒന്നും അല്ല, 15,000 ക്ലീൻ ആയി കൈ കിട്ടുന്ന കാര്യമാണ്. ഓടാൻ റെഡി ആയിട്ട് വേറെ ആളെ കിട്ടാണ്ട് ഒന്നുമല്ല. പക്ഷെ തന്റെയും കൂടെ ഒരു ഗുണത്തിന് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. താനാലോചിച്ച് തീരുമാനിക്കും. ചെയ്തോടാ, അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? ജീവിക്കാൻ വേണ്ടി കമലഹാസൻ വരെ നേക്കടായിട്ട് അഭിനയിക്കുന്ന കാല. ഈ ഒരൊറ്റ പ്രോഗ്രാമിലൂടെ നീ പോപ്പുലർ ആവും. എന്ത് പ്രശ്നം വന്നാലും ഞാനുണ്ട് കൂടെ. ഓക്കെ, ഓക്കെ. എന്താ ഇത്ര ലേറ്റായി? ദേ അച്ഛൻ വിളിച്ചിരുന്നിപ്പോ. അയ്യോ, കഷ്ടായി. കഷ്ടായിട്ടൊന്നും ഇല്ല, ഇപ്പൊ വീണ്ടും വിളിക്കും. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താമേ? അത് ഞാൻ പറയില്ല. ഒന്ന് പറയാമേ. അച്ഛൻ വിളിക്കുമ്പോ നേരിട്ട് കേട്ടോളൂ. എന്നോട് കൽപ്പിച്ചിരിക്കുന്ന അതിനു മുമ്പ് പറയരുന്ന. അമ്മാമ്മേ, പ്ലീസ് പ്ലീസ് പറയാമേ. വേഗം എടുത്തോളൂ. ഹലോ അച്ഛ, ഞാനാ. ഒരുവിധം നന്നായി പോകുന്നുണ്ട്. ഇന്നലെയും വിളിച്ചിരുന്നു. എന്താ? അവന്റെ പ്രോഗ്രാം കണ്ട് അഭിനന്ദിക്കാൻ വിളിച്ചിരുന്നു ഞാൻ. നിങ്ങളുടെ കല്യാണക്കാരും സംസാരിച്ചു, അവൻ റെഡിയാണ്. എനിക്കാണെങ്കിൽ ലീവ് മൊത്തം വന്നിട്ടുണ്ട്. അടുത്ത മാസം ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. വന്നൊരാഴ്ചയ്ക്കുള്ളിൽ മോളുടെ വിവാഹം. അത് പറയാനാ വിളിച്ചത്. അച്ഛ, ഇത്ര പെട്ടെന്ന്? കോഴ്സിന്റെ കാര്യമല്ലേ, വിവാഹം കഴിഞ്ഞു അത് കണ്ടിന്യൂ ചെയ്യാമെന്ന വിനയന്റെ അഭിപ്രായം. വിനയന്റെ അച്ഛനും അത് തന്നെയാ പറഞ്ഞത്. എന്തായാലും ഞാനത് ഉറപ്പിക്കാം. ആ, പിന്നെ വിളിക്കാം. നീ എന്താ മോളെ പറയുന്നത്? സത്യം പറഞ്ഞ ഞാനും വിനയേട്ടനും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം വേണോമേ? ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോ മനസ്സിന് ഇഷ്ടമുള്ള ഒരാളെ. വിനയനിപ്പൊ എന്താ ഒരു കുറവ്? പണ്ടേ പറഞ്ഞു വെച്ച ബന്ധമല്ലേ അത്? അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു വെച്ചല്ലേ, ഞാനല്ലല്ലോ. അഞ്ജു, എന്താ നിന്റെ മനസ്സിൽ? എന്റെ മനസ്സിൽ മറ്റൊരാളാ നന്ദു. നിനക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തരുമ്പോഴൊക്കെ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് എന്റെ മോൾക്കുണ്ടാവുന്ന് ഞാൻ കരുതി. നീ അതൊക്കെ തകർത്ത് കളഞ്ഞല്ലോ മോളെ. അമ്മേ, നിനക്കറിയോ നിന്റെ അച്ഛൻ എത്ര സന്തോഷത്തിലാണെന്ന്? മോളെ, എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്താ ഒന്നും പറയാത്തെ? എന്തെങ്കിലും ഒന്ന് പറ നന്ദു. വിനയേട്ടനാണെങ്കിൽ ഏതോ ഒരു ഹോട്ടലില ഒരുപാട് ട്രൈ ചെയ്തിട്ടാ ഫോണിൽ കിട്ടിയത്. എന്നിട്ട് നീ അവനോട് സംസാരിച്ചോ? ഇത് ഫോണിലൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ ഏതോ പ്രോഗ്രാം ഉണ്ടാക്കുന്ന തിരക്കിലത്രേ. ഞാൻ ആകെ വറിയിട്ട നന്ദു. നന്ദു വിനയേട്ടനെ ചെന്ന് കാണണം, കണ്ട് സംസാരിക്കണം. ഞാൻ എങ്ങനെയാ? നന്ദു പറഞ്ഞ വിനയേട്ടൻ കേൾക്കും, എനിക്ക് ഉറപ്പാ. നന്ദു, എന്താച്ചാ? കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഒരു അപേക്ഷ കൊടുത്താൽ കുറച്ച് കാശ് കടം കിട്ടും. 50,000 വരെ അവർ തരൂ. അതിന് വീടിന്റെ ആധാരം പണയം വെക്കണം. വിരോധമൊന്നുമില്ലല്ലോ നിനക്ക്? ഇല്ലച്ചാ. നിനക്കും കൂടി അവകാശപ്പെട്ട വീടായതുകൊണ്ടാ നേരത്തെ സമ്മതം ചോദിച്ചില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത്. ഉത്തരവാദിത്വം നിനക്കും ഉണ്ടാവേണ്ടതാ. ഇതിനൊക്കെ ഈ ഒരാൾ ഓടി നടക്കാന്ന് വെച്ചാല് ആ ടി വിക്കാരുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചോടെ നിനക്ക്. അവരുടെ പിന്നാലെയാണല്ലോ നീ എപ്പോഴും. കടായിട്ടെങ്കിലും ചോദിക്ക്, ഒരാവശ്യം വരുമ്പോഴല്ലേ സഹായിക്കേണ്ടത്. നോക്കട്ടെ നോക്കട്ടെ എന്ന് വെറുതെ അങ്ങോട്ട് പറഞ്ഞാ പോരാ.
എത്തിയോ? എവിടെയായിരുന്നു? റെഡിയല്ലേ? വാ. റെഡിയല്ല. റെഡിയല്ലേ? ഇങ്ങനെ ക്യാമറ യൂണിറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ റെഡിയല്ലെന്ന് പറഞ്ഞ എന്താണന്തു? എന്താ പ്രശ്നം? എനിക്കൊരു 25,000 രൂപ വേണം. എന്താണന്തു അത്? 15 ഉറപ്പിച്ചിട്ടിപ്പോ ഇല്ലെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാമിനില്ല. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? കാശിനിക്ക് ഉടനെ വേണമെന്നില്ല, ഞങ്ങളുടെ കല്യാണം ഉണ്ട്, അപ്പോഴേക്കും കിട്ടിയാ മതി. ശരി, ആയിക്കോട്ടെ, ഞാനൊരു 20 രൂപ തരാം, തൽക്കാലം അതിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, എങ്കിൽ പുറപ്പെടാം, എല്ലാം റെഡിയാണ്. വാ, എനിക്ക് വിനയനെ ഒന്ന് കാണണം. എന്താണെന്തോ പേഴ്സണലാ. വിനയ എന്താ അവിടെ ഉണ്ട്? വിനയ, ഹായ് നന്ദു, എപ്പെത്തി? ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഈ പ്രോഗ്രാം കലക്കണം. എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനെന്താ? പ്രോഗ്രാം കഴിയട്ടെ, പിന്നെ എനിക്കും പറയാനുണ്ട് ഒരു സർപ്രൈസ് ന്യൂസ്. വിനയ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ്. അപ്പൊ നന്ദു, ഗെറ്റ് റെഡി. പറയൂ പറയൂ. എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, ഒരു അഭിനയം അത്രേ ഉള്ളൂ. അത് പറഞ്ഞ യുവമാർക്ക് മനസ്സിലാവണ്ട സാർ. എന്തിനാ അഭിനയിച്ചത്? വിനയനും ജോർജ് സാറും പറഞ്ഞിട്ടാ. എന്നിട്ട് വിനയൻ എവിടെ, ജോർജ് എവിടെ? പുറത്ത് വാനിലുണ്ട്. എവിടെ പോയി കിടക്കുന്നു യുവമാര്? സാറെ കെട്ടഴിക്കല്ലേ, അവൻ വയലന്റ് ആവും. വയലന്റ് നിന്റെ കൂൾ ഡൗൺ, കൂൾ ഡൗൺ. എന്താ പേര്? നന്ദു, നന്ദകുമാർ. ശരിക്കും നന്ദുവിന് എന്താ പറ്റിയത്? ഈ ഡോക്ടർക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ല? ഞാൻ പറഞ്ഞില്ല എല്ലാവരും അഭിനയമാണെന്ന്? ഈ വിനയനും ജോർജും. വിനയനും ജോർജും ഉണ്ടോ ആ കൂട്ടത്തില്? ഏത് ജോർജ്? ഏത് വിനയൻ? അവന് വട്ടാണ് സാർ. ഓടാ ഓടാ, വട്ടി വട്ടി നിന്റെ അപ്പനാടാ. ആരാ അപ്പനെ പറയുന്നത്? ഇവിടെ
take him for a shock. Venda! Seri sir. Venda! Kondupo. Venda! 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 നന്ദു നിന്ന് വീട്ടിൽ പോവാല്ലോ. ആ, കൊണ്ടുപോവാൻ അച്ഛൻ വന്നിട്ടുണ്ട്. ചേച്ചിയുടെ കല്യാണം നിശ്ചയിച്ചോ? എപ്പോഴാ? അത് ചിങ്ങി വേഴുന. പക്ഷേ എന്താ അച്ഛാ, വല്ല പ്രശ്നമുണ്ടോ? അത് അച്ഛൻ എങ്ങനാ പറയേണ്ടതെന്നറിയില്ല. നന്ദിനിയുടെ ചെറുക്കന്റെ വീട്ടുകാര് നിന്റെ കാര്യം അറിയരുതെന്ന് ബ്രോക്കർ ഇന്നലെയും വന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. നീ ജോലി കെട്ടി പെട്ടെന്ന് ബോംബെയിലേക്ക് പോയെന്ന് അച്ഛൻ അവരോട് കള്ളം പറയേണ്ടി വന്നു. കല്യാണത്തിന് ലീവ് കിട്ടില്ലെന്ന് പിന്നീട് പറഞ്ഞാൽ മതി. അതുവരെ എൻ്റെ മോൻ, ഞാൻ എൻ്റെ മോൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം. ചേച്ചിയുടെ വിവാഹം കഴിയുന്നത് വരെ മോനെ, അച്ഛൻ ചെയ്യുന്ന തെറ്റാണെന്ന് അറിയാം. എനിക്കിതേ കഴിയൂ. മോൻ അച്ഛനോട് പൊറുക്കണം. നന്ദു പിന്നെ അഞ്ജലിയെ കണ്ടില്ലേ? ഇല്ല, എവിടെയാണെന്ന് അറിയില്ല എനിക്ക്. ഒരുപക്ഷെ വിനയൻ അവളെ വിവാഹം കഴിച്ചിട്ടുണ്ടാവും. അതിനുവേണ്ടിയായിരിക്കും അവൻ എന്നെ ചതിച്ചത്. കണക്ക് ചോദിക്കും ഞാൻ. ചേച്ചിയുടെ കല്യാണം ഒന്ന് കഴിയട്ടെ മോളെ. എല്ലാം മനസ്സിലായി മോളെ. എന്നോടെങ്കിലും പറയാറുന്നില്ലേ മോനെ നിനക്ക് എല്ലാം മനസ്സിലിട്ട്? എന്തിനായിരുന്നു ഇതൊക്കെ? അത് ചേട്ടാ, നന്ദു സോറി. നന്ദു, ഞാനറിയാതെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പേരിലായിരുന്നു. ക്ഷമിക്കണം. ഹേ, എനിക്കാരോടും വിരോധമൊന്നുമില്ല. ആരായാലും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ പെരുമാറൂ. പോട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞ നന്ദു അനുസരിക്കുമോ? എന്താ? ഞങ്ങളുടെ ട്രൂപ്പിൽ നന്ദു ചേരണം. മനസ്സിനതൊരാശ്വാസവും. അയ്യോ, എനിക്ക് മിമിക്രി ഒന്നും അറിയില്ല. എല്ലാം അറിഞ്ഞിട്ടാണോ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ഒക്കെ ഒരു വേഷം കെട്ടലല്ലേ നന്ദു? ആളുകളെ ചിരിപ്പിക്കുമ്പോഴല്ലേ നമ്മുടെ വിഷമങ്ങൾ കുറച്ച് നേരത്തേക്കെങ്കിലും മറന്നു പോകുന്നത്? നീ വരണം. എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നന്ദു ദൈവത്തോട്. എന്താ? ഈ പഞ്ചാരവണ്ടി തള്ളാത്ത ഒരു ദിവസമെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവണേന്ന്. അങ്ങനെ ഒരു ദിവസം വരും മദനാ. അതപ്പോ ഈ പഞ്ചാര കട്ടപ്പുറത്താവുന്ന ദിവസം. എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഞാനും ഒരു സൂപ്പർ സ്റ്റാർ ആവും. ഒന്ന് കൈവെക്കടേ. തള്ളു തള്ളു. Oh
മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങളൊക്കെ കൂടി എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ? അഞ്ജലി, എന്തൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയത്? ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ല. നന്ദുവിന് ഭ്രാന്താണെന്നും അവന് ഭാരം കണ്ടാലും തിരിച്ചറിയില്ലെന്നും ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരൂലെന്നും ഞാൻ അവനെ കണ്ടു. ഒന്നുമില്ല, ഒന്നുമില്ല അവന്. അഞ്ജലി, അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ? നീ മറന്നു കഴിഞ്ഞില്ലേ? ഇല്ലമ്മേ, എങ്ങനെ എനിക്ക് നന്ദുവിനെ മറക്കാൻ കഴിയും? അഞ്ജലി, നീ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കരുത്. നീ ഇപ്പൊ വിനയനുമായി കല്യാണം ഉറപ്പിച്ച പെൺകുട്ടിയാണ്. എനിക്ക് നന്ദുവിനെ കാണണം, സത്യം എന്താന്ന് അറിയണം. അതിനു മുമ്പ് വിനയനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കാന്ന് വിചാരിച്ച നടക്കില്ല. അത് നടക്കണം മോളെ. അതിന് ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ? എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തോളാന്ന് പറഞ്ഞിട്ട് ചതിച്ചില്ലടാ നീ. നന്ദു, ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക്. ഒന്നും പറയണ്ട. നന്ദു, ഞാൻ പറഞ്ഞോട്ടെ? ഒന്നും പറയണ്ട. നീ പറഞ്ഞതൊക്കെ കേട്ടതിന്റെ ശിക്ഷയാ ഞാൻ ഈ പേറ്റു വാങ്ങുന്നത്. തകർത്തില്ലേ നീ എല്ലാം? പറഞ്ഞൊന്ന് കേൾക്ക്. നീ പറയേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇതൊരു ടി വി പ്രോഗ്രാം ആയിരുന്നു. ഉറക്കെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ തകരില്ലായിരുന്നു. ഒന്നും പറയാൻ സാധിച്ചില്ല. അതായിരുന്നു സത്യം. വിധി? വിധിയോ? മിണ്ടരുത് നീ. ശരിക്കും നീ എന്നെ ചതിച്ചു. എന്തിനു വേണ്ടി? അതെനിക്കറിയണം. പിന്നീട് ദിവസങ്ങളോളം ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ. ബോധം വന്നപ്പോ എന്റെ കാൽ ആക്സിഡന്റിൽ ജോർജ് സാർ മരിച്ചു. പിന്നീട് അറിഞ്ഞു നീ മെന്റൽ ഹോസ്പിറ്റലിൽ ആയതും അവിടെ നിന്ന് അങ്ങോട്ടോ നാടുവിട്ടെന്നും. ഈ ഒരു അവസ്ഥയിൽ നിന്നെ ഞാൻ എവിടെ പോയി അന്വേഷിക്കാന്? എന്നോട് പൊറുക്കട. അഞ്ജലി, നീ അവളായുള്ള ഇഷ്ടം ഒരിക്കൽ പോലും എന്നെ അറിയിച്ചില്ലല്ലോടാ. ഒരു സൂചന പോലും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിടിച്ചു തരുമായിരുന്നല്ലോ നിനക്ക് അവളെ. അന്നത്തെ സംഭവത്തിന്റെ ഷോക്കിൽ അഞ്ജലി ആകെ മാറി. കളിയും ചിരിയുമായി നടന്നിരുന്ന അവൾ ആരോടും മിണ്ടാതായി. നീ ചെയ്തൊക്കെ ഒരു പ്രോഗ്രാം ആയിരുന്നു എന്ന് അവളോട് പറയാൻ ആ സമയത്ത് ആരുണ്ടായില്ല. എല്ലാം അറിയാവുന്ന ഞാൻ ബോധമില്ലാതെ നാടുവിട്ടാൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് കരുതി അഞ്ജലി അവർ ഗൾഫിലേക്ക് കൊണ്ടുപോയി. മെല്ലെ മെല്ലെ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇതിനിടെ ഞാൻ അവളുമായുള്ള വിവാഹം ഉറപ്പിച്ചു. ഈ വരുന്ന 18-ാം തീയതി ഞങ്ങളുടെ വിവാഹമാണ്. അഞ്ജലി സമ്മതിച്ചോ? സമ്മതിച്ചു. ഇന്നലെ നിന്നെ കാണും വരെ. പക്ഷേ
ഇപ്പൊ നിന്നെ കണ്ട് സത്യം പറഞ്ഞാലേ ഈ വിവാഹത്തിന് അവൾ സമ്മതിക്കുള്ളൂ. നാളെ അവളെയും കൊണ്ട് നിന്നെ കാണാൻ ഞാൻ വരും. നിന്നെ കണ്ടാൽ ഒരു അസുഖവും ഇല്ലെന്ന് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ എന്റെ സ്വാർത്ഥയാവാം. ഈ ഒരവസ്ഥയിൽ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ തകർന്നു പോവും. വേറൊരു ആശ്രയമില്ല എനിക്ക്. ഒറ്റപ്പെടലിൽ അവളെങ്കിൽ എന്റെ കൂടെ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. എനിക്കറിയില്ല ബന്ധു. എപ്പോഴും നന്ദുവിനെ കുറിച്ചുള്ള ചില സ്വപ്നങ്ങൾ എന്റെ മനസ്സിൽ വീണ് ഉറച്ചു പോയെന്നുള്ള നേരം. പക്ഷെ ഒരിക്കലും നേരി കണ്ടിട്ടില്ലെങ്കിലും എന്തോ അഞ്ജലിയോട് അറിയാത്തൊരടുപ്പം തോന്നുന്നു എനിക്ക്. ആ കുട്ടിക്ക് അവകാശപ്പെട്ടത് തട്ടിയെടുക്കാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കില്ല. Oh!
മോനെ. വേണ്ടായിരുന്നു ഇത്ര. കുഴപ്പ